നിങ്ങളായെന്ന് എന്ന് അദ്ദേഹം പാടിയതുപോലെ നാം എങ്ങനെ ഇങ്ങനെ എത്തി എന്ന് പരിശോധിച്ചാലേ മനസ്സിലാവൂ. 1950കൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ നാട്. അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ എന്നൊക്കെ കടന്നുകയറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ അന്നൊക്കെ അതിനെതിരായി പടപൊരുതിയ പാരമ്പര്യമുള്ള പ്രദേശമാണ് ഈ മലബാറിൻ്റെ ഭാഗങ്ങൾ. 1498 വാസ്കോഡഗാമ ഇവിടെ കപ്പലിറങ്ങി ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അന്നത്തെ രാജാവായിരുന്ന സാമൂതിരിയെ സഹായിക്കാൻ അദ്ദേഹവുമായി വിശ്വാസപരമായി വ്യത്യാസമുണ്ടായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, തൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, ഒരു ഗ്രന്ഥം പോലും അദ്ദേഹം അതിനുവേണ്ടി രചിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ എന്നും കടന്നുകയറ്റക്കാരനോട് എതിരായി നിന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നാം പറയുന്ന 1857 സംഭവത്തിന് അരനൂറ്റാണ്ട് മുമ്പ് 1800കളുടെ ആദ്യഘട്ടത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരായി അത്തംകുരുക്കൾ, ചമ്പം പോക്കർ, ഉണ്ണിമൂസ തുടങ്ങിയ ആളുകൾ സമരം നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നു എന്ന് പറയുന്നതിനും അരനൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള പ്രദേശമാണിത്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. അവിടേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലോകാടിസ്ഥാനത്തിൽ നടന്ന കുരിശ് യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം, ഇവിടെ വന്ന ആളുകൾക്ക് ക്രൈസ്തവ വിശ്വാസവും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇസ്ലാമിക വിശ്വാസവും ഉണ്ടായിരുന്ന തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ പുറകോട്ട് തള്ളപ്പെട്ട ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാർഷിക മേഖല, ഇവിടുത്തെ സാധാരണക്കാരുടെ സംഘടിത രൂപം, ഇവിടെയുള്ള ജന്മിത്തത്തിനെതിരായി പടപൊരിയതിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി യോജിച്ച് ഇവിടെ 1921 ഉണ്ടായത്. 1921 നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ഈ വാർത്ത എന്ന് പറയുമ്പോൾ ഈ വാർത്ത വാസ്തവത്തിൽ ഈ സമീപനത്തിനനുസരിച്ചാണ്. വാർത്തയാണ് സത്യത്തിൽ ഈ രാജ്യത്ത് നന്മയുണ്ടാക്കുന്നതും തിന്മയുണ്ടാക്കുന്നതും. അത് പറഞ്ഞാൽ വേറൊരു ഭാഗത്തേക്ക് പറയേണ്ടി വരും. ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളെ നല്ലതായിട്ടും പറയാം, അയാളെ മോശമാക്കിയും പറയാം. ചിലപ്പോൾ പറയുന്നതിൽ സത്യമുണ്ടായെന്നും വരും. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ഈ 1921 സംഭവത്തെക്കുറിച്ച് തന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മംഗളയിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഒരു പള്ളി കാണും. ആ പള്ളി 1922 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മംഗളക്കോവിലകത്തെ തമ്പുരാക്കന്മാർ സ്ഥലം കൊടുത്ത്, അവർ പണം കൊടുത്ത്, അവർ കൂലി കൊടുക്കാൻ നെല്ല് കൊടുത്ത്, അന്നത്തെ കൂലി നെല്ലായിരുന്നു, അങ്ങനെ അവരുണ്ടാക്കിയ പള്ളിയാണ്. വാസ്തവത്തിൽ 1921 ഹൈന്ദവർക്കെതിരായി നടത്തിയ സമരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഈ വസ്തുത മറച്ചുവെക്കുന്നു എന്നുള്ളതാണ്. ഇതേ സമയത്ത് ആ മംഗളയുടെ ചരിത്രത്തിൽ മറ്റൊരു വസ്തുത കൂടി നമ്മുടെ രാജ്യത്തിന് ഒരു തിലകക്കുറിയായി കാണാൻ കഴിയും. അവിടെ ശ്രീകോവിലുണ്ട്, ഹിന്ദുക്കൾ ആരാധിക്കുന്നു. അതാര് നൽകി എന്ന് പരിശോധിച്ചാൽ അത് തയ്യിൽ മറിയക്കുട്ടി ഹജ്ജുമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ മംഗട അബ്ദുല്ല അസീസ് മൗലവി സാഹിബിൻ്റെ സഹോദരിയായ അവരാണ് ഉന്നലി. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ രാജ്യം ഒരുപാട് മുന്നോട്ട് പോന്നു. ആദ്യ ചരിത്രം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. 1920കളിൽ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ നവോത്ഥാനം, 21 സൃഷ്ടിയായിട്ട് തന്നെ സർ മുഹമ്മദ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചു.
കാരണം വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറേ സ്കൂളുകളൊക്കെ ഇവിടെ ഉണ്ടായത് ഓത്തുവള്ളികളുടെ കൺവേർഷൻ ആയിരുന്നു ഈ എഎംഎൽപി എഎംയുപി എന്നൊക്കെ പറയുന്ന ഹിന്ദു എഴുത്തച്ഛന്മാർ പഠിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ സ്കൂളുകൾ കൺവർട്ട് എന്നുണ്ടായത് സ്കൂളുകൾ ഉണ്ടായത് അങ്ങനെ അല്പാൽപമൊക്കെ വിദ്യാഭ്യാസം മുന്നോട്ട് വന്നിരുന്നെങ്കിലും അതും ഒരു സർക്കാർ ഏജൻസി എന്ന നിലയിൽ ജനങ്ങൾ അതിനോട് വലിയ താൽപര്യം കാണിച്ചിരുന്നില്ല കാർഷിക വൃത്തിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് 1947 ൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത് സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അതൊരു വലിയ വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വീക്ഷണത്തിന്റെ വ്യത്യാസമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനെയോ മുസ്ലിം സമൂഹത്തെയോ ആക്ഷേപിക്കുന്നത് ശരിയല്ല ഞാൻ അതൊരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല അതുപോലെ ധാരാളം രേഖകളുണ്ട് പവനൻ അദ്ദേഹത്തിന്റെ പരിചയം എന്ന പുസ്തകത്തിൽ ആ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഏതായിരുന്നാലും അതൊരു യാഥാർത്ഥ്യമായിരുന്നു സത്യസന്ധമായി ഞാൻ വിലയിരുത്തിയാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ആര് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ച എല്ലാ ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരും അതിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ പിതൃത്വത്തിന് അച്ഛനും അമ്മക്കും ഉള്ളതുപോലെ എന്നാ ഞാൻ അഭിപ്രായപ്പെടാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയായിരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു പ്രത്യേകത 35 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഇന്ത്യ രാജ്യം 4.5 കോടി മുസ്ലിങ്ങളാണ് അന്ന് ഇവിടെ ഉള്ളത് അപ്പുറത്തൊരു ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടുമ്പോഴും ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് വാദിക്കുന്നവരുണ്ടായിട്ട് പോലും ഇവിടെ വരുന്ന ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ അത് അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് ഇതൊരു ജനാധിപത്യ മതേതര സ്വതന്ത്ര രാജ്യമായി നിലനിന്നത് പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ലോക പ്രശസ്തരായ ദേശീയ നേതാക്കന്മാരുടെ കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സ്വതന്ത്ര രാജ്യമായി മുന്നേറണമെന്നുള്ളത് ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്നും നമുക്ക് അഭിമാനിക്കാം 70 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ ഈ നാട് ഇന്നും ഛിന്നഭിന്നമാകാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ ആ നേതാക്കന്മാർക്ക് വളരെയധികം അവരുടെ ആത്മനിർവൃതി കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അവിടേക്കല്ല ഞാൻ കടന്നു വരുന്നത് ഞാനിതൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് 50-കളുടെ ഒരു ചിത്രം പറയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇവിടെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം അന്നത്തെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ വീടുകളുടെ സ്ഥിതി എന്തായിരുന്നു വീടുകൾ മുഴുവൻ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ മണ്ണുകൊണ്ടായിരുന്നു ആ കാലത്തെ വീടുകളുടെ മിക്കവാറും ജനൽ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള വാഴയുടെ പിണ്ടിയായിരുന്നു അത് ഉണങ്ങുമ്പോൾ ഊരിക്കളയലായിരുന്നു ഓടിട്ട വീടുകൾ ഉണ്ടായിരുന്നില്ല എന്തിനേറെ നമ്മുടെ മലപ്പുറം ജില്ല നിലവിൽ വരുന്ന സമയത്ത് പോലും 14-15 വീടുകൾ മാത്രമാണ് വാർപ്പ് കെട്ടിടങ്ങളായിട്ട് ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത് 1970-ൽ കൊളത്തൂരിൽ ഒരു കാർ ഉണ്ടായിരുന്നില്ല എനിക്കറിയാം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഉദ്യോഗസ്ഥൻ ജോലി എന്ന് പറയുന്നത് ഇല്ല സ്കൂളുകളുടെ സ്ഥിതി തന്നെ കുട്ടികളെ പിടിച്ചു കൊണ്ടുവരണം അന്നത്തെ സ്ഥിതിയല്ല 1950-കളിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പൊൻപുലരിയായിരുന്നതുകൊണ്ട് അന്ന് സത്യത്തിൽ ദാരിദ്ര്യവും ധാരാളമായിരുന്നു ഇപ്പം നമ്മൾ റേഷൻ കാർഡ് എന്ന് വിളിക്കണേ ശരിയല്ല റേഷൻ പുസ്തകം എന്ന് പറയുന്നതാണ് ശരി ആ കാലത്ത് ഒരു കാർഡ് തന്നെയായിരുന്നു ആ കാർഡിൽ കിട്ടിയിരുന്ന അരി കാർഡിൽ തന്നെ വാങ്ങാവുന്ന സ്ഥിതിയുമായിരുന്നു ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വസ്ത്രത്തിന് ബുദ്ധിമുട്ട് അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പൊൻപുലി പഞ്ചവത്സര പദ്ധതികൾ വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണ് ഇവിടെ വേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ അധ്യാപക വിഭാഗം അന്നൊരു മുദ്രാവാക്യം വിളിച്ചു അധ്യാപനം രാഷ്ട്രസേവനം രാഷ്ട്രസേവനം ജീവിത ലക്ഷ്യം ആ മുദ്രാവാക്യം അധ്യാപകർ വിളിച്ചു ആ മുദ്രാവാക്യം വിളിച്ച് ആ മുദ്രാവാക്യത്തിൻ്റെ പ്രകടനമെന്നോണം നമ്മുടെ നാട്ടിൽ ആളുകളുടെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോലും വിവിധ മേഖലകളിൽ അവർക്ക് സംഘടനകളുണ്ടായി
രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഉണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി, മുസ്ലിം ലീഗ് ഉണ്ടായി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരുണ്ടായി, അതുപോലെ ഈ നാട്ടും പുറത്ത് ധാരാളം സന്നദ്ധ സംഘടനകളുണ്ടായി, കലാസമിതികളുണ്ടായി, എഴുത്തുകാരുണ്ടായി. ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ, ആ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജനിച്ചു വളരുന്നത്. 52 കൊളത്തൂർ ഹൈസ്കൂൾ പുനർനിർമ്മാണം നടത്തുമ്പോൾ, പുനർനിർമ്മാണമല്ല പുനഃസ്ഥാപനം നടത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ പുനഃസ്ഥാപനം നടന്ന പണ്ടുണ്ടായിരുന്നോ? ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കാലത്ത് ആ ചന്തപ്പടി സ്കൂളുണ്ട്. പക്ഷേ 50 കുട്ടികളില്ലാത്തത് കൊണ്ട് ആ സ്കൂള് അബോളിഷ് ചെയ്തു പോയി. 50 കുട്ടികളില്ലാത്തത് കൊണ്ട് ആ ഹൈസ്കൂൾ ആ സ്കൂൾ അബോളിഷ് ചെയ്തു പോയി. ആമിനക്കുട്ടി ടീച്ചർ എന്ന് പറയുന്ന ഒരു ഏകാധ്യാപികയാണ് അവസാനമായിട്ട് അവർ ഉണ്ടായിരുന്നത്. അവരെൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. എനിക്കത് നല്ലോണം ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ ചേരേണ്ട കാലത്ത് സ്കൂൾ പഠിക്കാൻ എൻ്റെ പരിസരത്ത് സൗകര്യമില്ല. കുറുപ്പത്താലിലെ സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഞാനന്ന് ഓത്തുപള്ളിയിലാണ് പഠിച്ചത്. അന്നത്തെ മതപഠനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ മദ്രസ സമ്പ്രദായമല്ല. ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, ഏകാധ്യാപകനായിരിക്കും. അതിൻ്റെ സിസ്റ്റമൊക്കെ വിവരിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. പുസ്തകമില്ല, എഴുത്ത് പലക, ഇതുപോലുള്ള പലകയിൽ ഈ ചകിടിമണ്ണ്, അതായത് പുതിയ കിണർ കുഴിക്കുന്നത് തെരഞ്ഞു പോകും ചകിടിമണ്ണ് കിട്ടാൻ വേണ്ടി, അത് തേച്ചിട്ട് അത് കൊണ്ടാണ്. ഭക്ഷി എന്താണെന്ന് ചോദിച്ചാൽ പല ഇലകളും അതുപോലെ തന്നെ ചിരട്ടയൊക്കെ ചുട്ടിട്ടുള്ള ഇല കൊണ്ടാണ് എഴുതുക. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ഈ ദേവകിയമ്മ അവിടെ ആ സ്കൂൾ തുടങ്ങുന്നത്. ദാമോദരൻ മാഷ സ്കൂൾ എന്ന് പറഞ്ഞു ആ സ്കൂൾ തുടങ്ങുമ്പോൾ അതിൽ 1 ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായി ചേരുന്നത്. 1 ക്ലാസ്സിൽ ചേരുമ്പോൾ സ്ഥിതി എന്താ വെച്ചാൽ രാവിലെ കുട്ടികളെ പിടിച്ചുകൊണ്ട് വരണം. ഞാൻ ചെറിയൊരു മര്യാദക്കാരനായിരുന്നത് കൊണ്ടും വീട്ടിൽ അത്യാവശ്യം സമ്പന്നനല്ലെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കൃഷി നടക്കില്ലായിരുന്നു അന്ന്. പാട്ട സമ്പ്രദായം നിലവിലുള്ള കാലമാണ്. അപ്പോൾ ആളുകൾക്ക് കൊടുത്ത് അവർ പാട്ടം കൊണ്ടുവരും. കൃഷിയുടെ സ്ഥിതി എന്താണ്? 2 വിളയെടുക്കുന്ന കുറച്ച് ഭൂമി, 1 വിളയെടുക്കുന്ന ഭൂമി. പറമ്പുകളിൽ നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി ഇറക്കിയിരുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഒരു പ്രാവശ്യം വെള്ളറിഞ്ഞാൽ അടുത്ത പ്രാവശ്യം 3 കൊല്ലം മൂപ്പിനിടുക എന്നാണ് പറയുക. ഞാൻ പറയുന്നത് കാർഷിക മേഖലയുടെ അവസ്ഥ പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം ഒരു വശത്ത്, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, അന്ന് ഇവിടുത്തെ അധ്യാപകന്മാർ വലിയ സേവനം ചെയ്തു. കുട്ടികളെ അവർ പിടിച്ചു കൊണ്ടുവന്നു, കുട്ടികളെ അവർ എന്ത് ചെയ്തു വെച്ചാൽ സ്കൂളിൽ കൊണ്ടുവന്നു, അങ്ങനെ പഠിപ്പിച്ചു. മദ്രാസ് സിസ്റ്റം നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നത് കൊണ്ട് അന്ന് 5 ക്ലാസ് വരെയാണ് LP സ്കൂൾ. അന്ന് അതിന് എലിമെൻ്ററി സ്കൂൾ എന്നാണ് പറയുക. 8 ക്ലാസ് വരെ ആകുമ്പോൾ അതിന് ഹയർ എലിമെൻ്ററി എന്നാണ്. അവിടെ ഒരു പരീക്ഷ ഉണ്ട്, ESLC പരീക്ഷ എന്നാണ് അതിന് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ ESLC ഇംഗ്ലീഷ് പാസ്സായ ആളെ 4th ഫോമിൽ ചോദിക്കും. 5th ഫോമ്, 6th ഫോമ്, 11 കൊല്ലം കഴിയുമ്പോൾ SLC. ഇംഗ്ലീഷ് പാസ്സായില്ലെങ്കിൽ അവൻ ഹൈസ്കൂളിൽ പോയാലും 4th ഫോമിൽ ഇരിക്കില്ല, 3rd ഫോമിലേ ചോദിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് അന്ന്. അപ്പോൾ 5 ക്ലാസ്സുള്ള സ്കൂളാണ്, അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ എനിക്ക് പറഞ്ഞുതരാനൊന്നും ആരുമില്ല. ഞാനും എൻ്റെ അമ്മയും മാത്രമാണ്. എൻ്റെ അമ്മാവനുണ്ടായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ 2 മരിച്ചു പോയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മക്ക് ഒറ്റ കുട്ടിയായതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ അമ്മാമൻ പിൽക്കാലത്ത് ഞങ്ങളുടെ പള്ളിയിലെ ഖത്തീബായി വന്ന കുഞ്ഞാപ്പ മുസ്ലിയര് നമ്മുടെ വീട്ടിലായിരുന്നു താമസം. എൻ്റെ വല്യപ്പ ഉണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം എല്ലാ ദിവസവും ഞാൻ എൻ്റെ മക്കളെ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കാൻ പറ്റാറുണ്ടോ നോക്കാറുണ്ട്. ഞാൻ രാവിലെ അവിടെ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് ഞാൻ 5 ക്ലാസ് പഠിക്കുമ്പോൾ പള്ളിയിൽ എന്നെ മതം പഠിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. 4 എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ സുബഹിസ്കരിച്ച് അല്പം വായിച്ചതിന് ശേഷം ഞാൻ വരും. മഗ്രിബ് നിസ്കരിച്ച് യശബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു കാലത്തും അദ്ദേഹം എന്നെ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിന് പോവുക, എല്ലാ ദിവസവും അദ്ദേഹം വന്ന് വൈകുന്നേരം ആ കുട്ടി വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും എൻ്റെ ഉമ്മയോട്. ഞാൻ പറഞ്ഞു വന്നതാണ് എൻ്റെ ഉപ്പ വല്യപ്പ എന്നെ ശ്രദ്ധിച്ചതുപോലെ എൻ്റെ മക്കളെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം അല്പം ഒരു ചിന്തിക്കുന്ന ആളുമായിരുന്നു. നമ്മളെ ഗോപാലൻ, ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറായിരുന്ന ഗോപാലനടക്കം പറയും, ആ സ്കൂൾ എടുത്തു പോയതിന് ശേഷം, എടുത്തു പോകണമെന്ന് പറയും, അബോളിഷ് ചെയ്യണമെന്ന് നാട്ടുകാർ പറയും, എടുത്തു പോകുക, സ്കൂൾ എടുത്തു പോയതിന് ശേഷം അത് പുനഃസ്ഥാപിക്കണം എന്ന് പലതവണ
കടലാസ് വാങ്ങി അത്തീസാജിന്റെ പീടിയിൽ നിന്ന് കടലാസ് വാങ്ങി മമ്മൂട്ടി മല്ല എന്നെ കൊണ്ട് കത്തെഴുതിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ആഫീസർമാർക്ക് എന്ന് ഗോപാലൻ പറയാറുണ്ട്. ഇത് ഞാൻ പറയുന്നതിന് അർത്ഥം മാധ്യമം ഒരു വിദ്യാഭ്യാസ തൽപരനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം എന്നോട് വന്നിട്ട് നാലാം ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാലാം ക്ലാസ്സിൽ പോയി. പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് 80% കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഡബിൾ പ്രൊമോഷൻ കൊടുക്കാൻ ആ കാലത്ത് ഒരു വകുപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ 6 മാസക്കാലം മാത്രമാണ് ഞാൻ മൂന്നാം ക്ലാസ് പഠിച്ചത്. ബാക്കി 6 മാസക്കാലം ഞാൻ പഠിച്ചത് നാലാം ക്ലാസ്സിലാണ്. അങ്ങനെ ഞാൻ 5ാം ക്ലാസ് പാസ്സായി. 4 കൊല്ലം കൊണ്ട് 5ാം ക്ലാസ് പാസ്സായി. 5ാം ക്ലാസ് പാസ്സായി പിന്നെ അവിടെ പോകണം. എൻ്റെ കൂടെ പല കുട്ടികളും ഉണ്ടായിരുന്നു, പക്ഷെ ആരും പോയില്ല. 3 കുട്ടികൾ, ഒരു വടക്കേതിൽ സീതി, ഒരു അഹമ്മദ് കുട്ടി, ഒരു ഞാൻ. പെൺകുട്ടികളുണ്ടായിരുന്നു, സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളടക്കം ഉണ്ടായിരുന്നു, ആരും പോയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം പറയാനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെക്കാളൊക്കെ സാമ്പത്തിക ശേഷിയുള്ള പെൺകുട്ടികൾ അവിടെ വെച്ച് പഠനം നിർത്തി. അങ്ങനെ ഞാൻ ഇന്ന് ഓർക്കുന്നത് എന്നെ ചേർക്കാൻ കൊണ്ടുപോയതാരാ, ഞാൻ എനിക്കൊന്ന് വീട്ടിലൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ പുസ്തകം സൂക്ഷിക്കുക കുന്താണിയിലാണ്. കാരണം ഈ കുന്താണി എന്ന് പറഞ്ഞാൽ തന്നെ പുതിയ തലമുറക്ക് അറിയുന്നാവാം, നെല്ല് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്നത്തെ സ്ഥിതി അതാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വീട് ഈ പോലും മുകൾ ഭാഗത്തെ വീട് മാത്രം മാത്രമേ ഓടിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ എന്തായിരുന്നു? പുല്ലായിരുന്നു. പുല്ല്, ആ പുല്ലിൻ്റെ കഥ വേറെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് നോക്കുമ്പോൾ ഇവിടുന്ന് കുരുവമ്പലത്ത് നിന്ന് അവിടെ എന്താണ് സ്കൂളിലേക്ക്, അന്ന് ഹൈസ്കൂളല്ല, എലിമെൻ്ററി ഹയർ എലിമെൻ്ററി സ്കൂളിലേക്ക് പോകുന്ന ജനാർദ്ദനൻ മാഷാണ്, അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ചിട്ടാണ് ഞാനവിടെ പോയത്. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ ചെല്ലുകയാണ്. ഈ 6ാം ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് എനിക്ക് സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളിലുള്ള ആളുകളുമായി പരിചയപ്പെടാൻ പറ്റിയത്. പിന്നെ എനിക്ക് പണ്ട് കാലം മുതലേ ഈ ഇതര സമൂഹവുമായി ബന്ധമുണ്ടാവാൻ ഒരു കാരണമാണ്. ഞാനും എൻ്റെ അമ്മയും താമസിച്ചിരുന്ന കാലത്ത് മുണ്ടി ചാത്തൻ നാടിച്ചി എന്ന് പറയുന്ന പറയ കുടുംബത്തിൽപ്പെട്ട ഒരു കൂട്ടരുണ്ടായിരുന്നു. അക്കാലത്ത് അവരെ ഒടിമറിയുന്നുള്ളത് കൊണ്ട് അവരാരും വീട്ടിൽ താമസിപ്പിക്കില്ല. എൻ്റെ ഉപ്പാപ്പ കുറച്ചൊക്കെ ഒരു മതപരമായ ഒരാളൊക്കെ ഒരാളായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒടിമുറിച്ചിലൊന്നും പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള നിലയിൽ എനിക്ക് നമ്മളെ വീട്ടിലായിരുന്നു ഈ ചാത്തപ്പനും നാടിച്ചിയും. അവർ നമ്മളെ അമ്മറത്ത് ഭക്ഷണം ഉണ്ടാക്കും, ഞങ്ങളെ കോലായി തന്നെ കിടക്കും, ഈ കോലായിയുടെ പുറത്ത് ഞാനും എൻ്റെ ഉമ്മയും കിടക്കും. അങ്ങനെ ഇതര സമൂഹവുമായി ബന്ധപ്പെട്ട് ഞാനും ചാത്തപ്പനും അവയിട്ട് ഒന്നിച്ച് നടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതര സമൂഹം. പിന്നെ എനിക്ക് വിശാലമായ ഇതര സമൂഹമായിട്ടുള്ള ബന്ധമുണ്ടായത് അവിടെ പോയപ്പോഴാണ്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ടൊരു ചെറുനാരങ്ങ കാണുന്നത്. KS ഉണ്ണിയുടെ കല്യാണത്തിന് പോയിട്ട്, ഞാൻ കാലത്തിൻ്റെ കാര്യം പറയുകയാണ്, KS ഉണ്ണിയുടെ കല്യാണത്തിന് പോയി, ആ കല്യാണത്തിൽ നിന്ന് വിശാലാക്ഷി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടതൊരു ചെറുനാരങ്ങ തരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ചെറുനാരങ്ങ കയ്യിൽ പിടിക്കുന്നത്. 56 കാലത്ത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അന്നത്തെ സ്ഥിതി, അന്ന് VNS പണിക്കരായിരുന്നു ഞങ്ങളുടെ ക്ലാസ് മാഷ്. ഞാനവിടെ ചെന്നപ്പോൾ വിഷമിച്ചു, കാരണം അവിടെ സ്ക്വാഡ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ പണിയാണ്. ശുചീകരണ സ്ക്വാഡ് രാവിലെ മുഴുവനും തേച്ച് വൃത്തിയാക്കണം. എനിക്കെൻ്റെ ഉമ്മൻ്റെ ഒറ്റക്കുട്ടിയായതുകൊണ്ടും പരിസരത്തുള്ളവർ സഹായിച്ചതുകൊണ്ടും ഇത് പരിചയമില്ല. അപ്പോൾ ഒരു പാർവതി പറഞ്ഞൊരു കുട്ടി പറയും, കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ ആ പാർവതിയായിരുന്നു എൻ്റെത് തുടക്കാനൊക്കെ. എനിക്ക് തുടക്കാൻ അറിഞ്ഞൂടാ വീട്ടിൽ നിന്ന്. പിന്നെ അന്ന് വീട്ടിൽ തുടക്കൽ ശീലമില്ല, കാരണം എല്ലാം മണ്ണാണ്, അതുപോലെ കരിയുമാണ്. സ്കൂളിൽ മാത്രമാണ് ഈ ഇഷ്ടികളുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഈ രാവിലെ തുടക്കണ പരിപാടിയില്ല, അടിച്ചു വരലല്ല. ഞാൻ പറഞ്ഞു വന്നത് അവിടെ എത്തിയപ്പോഴാണ് എല്ലാ സമൂഹത്തിലും പെട്ട, ഏതുവരെ അല്ല, കൂമുള്ളിക്കളത്തിലെ ചാത്തൻ്റെ വീട്ടിൽ നിന്ന് കോത, അതുപോലെ തന്നെ ഡ്രൈവർ ഗോപാലൻ നായരുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മിക്കുട്ടി, ആയിങ്കലത്തെ ഗോപാലൻ നായരുടെ രാമൻ നായരുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി കല്യാണിക്കുട്ടി, മറ്റേ മേനോന്മാരുടെ വീട്ടിൽ നിന്ന് ഗംഗാധരൻ, ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട, ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഇതര സമൂഹവുമായി ബന്ധം പുലർത്താനുള്ള ഏറ്റവും വലിയൊരു അവസരമുണ്ടായ ഒരു സ്ഥിതിയായിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ഈ ഇന്ന് കാണുന്ന ഈ സെൽഫ് ഫൈനാൻസിങ് സിസ്റ്റത്തെ അംഗീകരിച്ച് പ്രസംഗിച്ച ആളാണ്. പക്ഷെ അന്ന് ഞാൻ പറയാറുണ്ട് ഇതൊരു ഇന്നെവിറ്റബിൾ ഈവിളാണ്, കാരണം അനിവാര്യമായ ഒരു അനാവശ്യം, ഓപ്പറേഷൻ പോലെ. സത്യത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച നമ്മുടെ രാജ്യത്ത് ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട്.
ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉള്ള നാട് വൈവിധ്യവും വൈവിധ്യവും ആവശ്യമാണ് അത് ഈ സമയത്തൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല എന്ന് വൈരുദ്ധ്യവും വൈവിധ്യവും നഷ്ടപ്പെടുന്നോ അന്ന് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് പോകും നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് മഹത്വമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒന്നാമതായി പഠിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കൊടുക്കുകയും വാങ്ങിക്കുക എന്നാണ് ഇന്ത്യക്കാർ ഒരുപാട് നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലായ്മ കൊണ്ടല്ല ഇവിടെ ക്രിസ്തുമതവും ഇസ്ലാം മതവും വന്നത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല ബുദ്ധമതവും സൗരാഷ്ട്രമതവും ഒക്കെ ഇവിടെ ഉണ്ടായതാ പക്ഷെ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതര മതങ്ങൾ വന്നപ്പോഴും അതിനെ സ്വീകരിക്കാൻ വിശാല മനസ്കത കാണിച്ചു നമ്മളൊരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള അന്ന് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ എനിക്കെല്ലാവരുമായി ബന്ധപ്പെടാൻ പിന്നെ എനിക്കുണ്ടായത് എന്താ വെച്ചാൽ ജ്യേഷ്ഠാഞ്ജന്മാരില്ലാത്തത് കൊണ്ട് ഈ സ്വാർത്ഥം സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുക എന്ന സ്വാർത്ഥം എന്നെ പിടികൂടിയില്ല എൻ്റെ കൂട്ടുകാർ മുഴുവനും എൻ്റെ അയൽപക്കക്കാരും എൻ്റെ കളിക്കൂട്ടുകാരും എൻ്റെ ക്ലാസ്സിലുള്ളവരും അങ്ങനെ ആയപ്പോൾ ഞാനെന്തായി എന്ന് വിചാരിച്ചാൽ ജീവിതം തന്നെ ഇങ്ങനെ പൊതുവായിട്ട് മാറി ഞാനതിൻ്റെ ഒരു മറ്റൊരു ഇഫക്റ്റ് പറയുകയാണ് കാരണം എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അനിയൻ എന്ന് പറയാൻ എനിക്കില്ല അപ്പോൾ എല്ലാവരുമായിരുന്നു അപ്പോൾ കുട്ടപ്പട വീട്ടിൽ നിന്ന് വരുന്ന വാസു പറഞ്ഞ വേലു കൃഷ്ണൻകുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇനി ഒന്നുകൂടി ഞാൻ പറയാം ആ കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൽ എന്നെ ഏറ്റവും സഹായിച്ചത് കുട്ടപ്പയുടെ ഭാര്യയായിരുന്ന വള്ളി എന്ന് പറയുന്ന സ്ത്രീയാണ് പൈസ ഇല്ലാത്ത സമയത്ത് അന്ന് പാട്ടം കിട്ടിയത് വിറ്റിട്ടുള്ള പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ പശുവിനെ കറന്ന പാലിൻ്റെ പൈസ കിട്ടുള്ളൂ ഒരണക്ക് വേണ്ടി വരുന്ന സമയത്ത് വള്ളിയുടെ അടുത്ത് പോയാൽ വള്ളിയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കും കൈ ഇങ്ങനെ തുടച്ചിട്ട് ഈ പശുവിനെ കറക്കുന്നിടത്ത് വന്നിട്ട് എനിക്ക് ഒരാണ രണ്ടാണ് അടുത്ത് തന്നിരുന്നത് ഞാൻ പറഞ്ഞു വന്നിരുന്നത് അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുന്നേറി വരുമ്പോൾ ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആറാം ക്ലാസ്സിൽ നിന്ന് അന്ന് സ്കൂളിൽ പോകുമ്പോൾ മുടി കളയിക്കണം നിങ്ങളറിയണം മുടി കളയിച്ചിട്ടാണ് പോവുക അന്നത്തെ മുസ്ലിം കുട്ടികൾ പറഞ്ഞാൽ എട്ടാം ദിവസം കഴിയുമ്പോൾ മുടി കളയിക്കും കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞാൽ വലിയ തമാശ മുടി കളയിക്കാത്തതാണ് മോശക്കാരണം ഓരോ കാലഘട്ടം അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ മുടി കളയിക്കും പക്ഷെ ഞാൻ നന്നായിട്ട് എല്ലാവരോടും ബഹളം വെക്കും സംസാരിക്കും കുഴപ്പമുണ്ടാക്കും അങ്ങനെ പലവരും നല്ല നന്നായി സംസാരിക്കും അങ്ങനെ പണിക്കരി മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ 15-ാം ദിവസവും സാഹിത്യ സമാജം ഉണ്ടാവും 15-ാം ദിവസം സാഹിത്യ സമാജം ഉണ്ടാവും ആ പയസാമേജത്തിൽ പ്രസംഗം ഉണ്ടാവും അതിൽ എലക്യൂഷൻ ഉണ്ടാവും എക്സ്റ്റംപോർ ഉണ്ടാവും എക്സ്റ്റംപോർ മത്സരത്തിൻ്റെ സമയത്ത് എലക്യൂഷൻ എന്ന് പറഞ്ഞാൽ വിഷയം ആദ്യം തന്നിട്ട് പഠിച്ച് പറയണതാണ് എക്സ്റ്റംപോർ എന്ന് പറയുന്നത് 5 മിനിറ്റ് മുമ്പ് തന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയം പിന്നെ തന്നിട്ടാണ് അപ്പോൾ എക്സ്റ്റംപോർ ഉണ്ടാവില്ല എലക്യൂഷൻ മാത്രമുള്ളൂ എന്നെ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു നീയൊരു പ്രസംഗം നടത്തണം എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മാഷിനോട് പറഞ്ഞു ഞാൻ എഴുതിത്തരാന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് അദ്ദേഹം എനിക്ക് എഴുതി തന്ന പ്രസംഗം ലോകമാസകല അന്ധകാരത്തിലും മജ്ഞതയിലും മണ്ടുകിടന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ കശാപ്പ് ചെയ്യുന്ന കാലം ദുരഭിമാനത്തിൻ്റെ പേരിൽ സ്വന്തം പുത്രികൾ പോലും കുഴിച്ചു മൂടപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അറേബ്യൻ മണലാരണ്യത്തിൽ ഒരു വെള്ളി നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു അതത്രേ പിൽക്കാലത്ത് പ്രശസ്തനായ മുഹമ്മദ് നബി എന്ന് മുഹമ്മദ് നബിയെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് എഴുതി തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്ന പണിക്കരുമാഷായിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് എന്നെ സയൻസ് പഠിപ്പിച്ചിരുന്ന കല്യാണിക്കുട്ടി ടീച്ചർ ഒരു ദിവസം എനിക്ക് ഒരു പത്രം എടുത്ത് കയ്യിൽ തന്നു ഞാൻ അന്നാണ് മാതൃഭൂമി ആഴ്ച പതിപ്പ് ആദ്യമായിട്ട് കാണുന്നത് അവരെന്നോട് പറഞ്ഞു ഇതിന് രണ്ടണ വിലയാണ് എൻ്റെ ഉമ്മയോട് പറഞ്ഞാൽ നിനക്കത് വാങ്ങിത്തരും കാരണം ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വാങ്ങിത്തരാൻ സാധിക്കും അങ്ങനെയാണ് എനിക്ക് ഒരു വായിക്കാനുള്ള പുസ്തകം പുറത്തുനിന്ന് ആദ്യമായി ലഭിച്ചത് ഈ സമയത്ത് ഞാൻ പള്ളി പോകുമായിരുന്നു പള്ളി പോയി അവിടെ നിന്ന് അറബിയും പഠിക്കുമായിരുന്നു 7-ാം ക്ലാസ് ഞങ്ങൾ ഇവിടെ നിന്ന് SSLC അവസാനിച്ച് SSLC എഴുതാനുള്ള ESLC എഴുതാനുള്ള ഭാഗ്യം എൻ്റെ തലേക്കൊല്ലം വരെ ESLC ഉണ്ടായിരുന്നു ആ മുണ്ടശ്ശേരിയുടെ ആ പരിഷ്കരണ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ 10-ാം ക്ലാസ്സായി ചുരുക്കി 11 കൊല്ലം 10-ആയി ചുരുങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ESLC ഉണ്ടായില്ല ഞങ്ങൾ 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ ചേർക്കാൻ വേണ്ടി എൻ്റെ വല്യുപ്പ പെരിന്തൽമണ്ണം പോയി അപ്പോൾ പെരിന്തൽമണ്ണം പോയപ്പോൾ അവിടെ നിന്ന് അതൊരു നീണ്ട കഥയാണ് ഒരു ബെഞ്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു
അങ്ങനെയായിരുന്നു പുലാമന്തോൾ ഹൈസ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നുള്ള കുട്ടികളെല്ലാം കൂടി അങ്ങോട്ട് പോയി. അന്ന് 7 റുപ്പികയാണ്. ഞാൻ തമാശ പറയാറുണ്ട്, അതാണ് അപ്രോച്ച്. അതിന് കൈക്കൂലി എന്ന് പറഞ്ഞുകൂടാ. അന്നത്തെ ആ ജനകീയ മുന്നണിക്ക് അവിടെ ആ സ്കൂൾ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടി 7 റുപ്യ കൊടുക്കണം. നമ്മളന്ന് 7 റുപ്യ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ചേർക്കാൻ 7 റുപ്യ കൊടുത്തു. അങ്ങനെ 7 റുപ്യയാണ് ഗംഗാധരൻ, ഈ ഞാൻ ഈ പറഞ്ഞ ഈ ടീം മുഴുവനും കൂടിയും. അങ്ങനെ ഞങ്ങൾ 20 അത് ഞങ്ങളുടെ മുമ്പ് അവിടേക്ക് പോകുന്ന മാനേജ് ശേഖരൻ അടക്കമുള്ള ആളുകളുണ്ട്, രാമചന്ദ്രൻ, വേറുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് ആ സ്കൂൾ അതിൻ്റെ 2 കൊല്ലം മുമ്പ് തുടങ്ങിയത്, 57 തുടങ്ങിയത്. ഞങ്ങൾ 59 ശേഷമാണ് ചെല്ലു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ 2 കൊല്ലം അങ്ങോട്ട് നടന്നു. അന്ന് ഞാൻ ഈ പള്ളിയിൽ പോകും, അറബി പഠിക്കും, രാവിലെ പോകും. പള്ളിയിലും പോകും, മറ്റുള്ളതും. ഞാൻ ചില സമയത്ത് കരഞ്ഞിട്ടുണ്ട്, കാരണം എൻ്റെ കൂടെ പള്ളിയിൽ ഓതുന്നവരൊക്കെ സ്കൂളിൽ പോകാത്തവർ, അവർ സുഖമായി പഠിക്കും. വൈകുന്നേരം ചെല്ലുമ്പോൾ അവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ ചില സമയത്ത് വഴിയിലിരുന്ന് കരഞ്ഞിട്ട് വരെയുണ്ട്. എന്നിരുന്നാൽ പോലും അതങ്ങനെ മുന്നോട്ട് പോയി. അതൊരു നീണ്ട കഥയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അപ്പോഴൊക്കെ ഇവിടെ ഞങ്ങൾ 9ൽ എത്തിയപ്പോൾ ഇവിടെ ഹൈസ്കൂൾ വന്നു. ആ ഹൈസ്കൂളിൽ എന്തൊക്കെ പറഞ്ഞാലും KS Unniക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. ആ സ്കൂൾ മങ്കട നിയോജക മണ്ഡലത്തിൽ പാങ്ങിൽ സ്ഥാപിക്കാൻ വേണ്ടി തകൃതിയായ ശ്രമം നടന്നപ്പോഴും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശൂലപാണി വാര്യർ, കേരളത്തിലെ വാസ്തവയിലെ കൊളത്തൂരിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടേണ്ട ഒരു വലിയ മനുഷ്യനായിരുന്നു KS Unni. ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ മോനാണെന്ന് ഞാൻ തെളിയിച്ചു എന്ന് പറഞ്ഞു. കാരണം പാലിയേറ്റീവിന് 6 സെൻറ് സ്ഥലം ദാനം ചെയ്തു എന്ന് കേട്ടപ്പോൾ അച്ഛൻ്റെ മോനാണ് എന്ന് തെളിയിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പറയണ്ടായി. KS Unni നാടിന് വേണ്ടി വളരെ ചെയ്ത ഒരാളാണ്. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി. എങ്ങനെ ആ സ്കൂൾ കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനും കാരണമുണ്ട്. മാതൃഭൂമിയുടെ അന്നത്തെ കറസ്പോണ്ടൻ്റ് അദ്ദേഹത്തിൻ്റെ അളിയനായിരുന്നു. അതായത് അസംബ്ലി റിപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ തിരുവനന്തപുരവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ന്യായപ്രകാരം ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു. പിറ്റത്തെ പ്രാവശ്യം 9ാം ക്ലാസ്സാണ് തുടങ്ങേണ്ടത്. അപ്പോഴാണ് അന്ന് ഇവിടെ മൻമോഹൻ പണിക്കരുണ്ടായത്. ഇവിടെ കൊണ്ടുവന്ന ഹെഡ്മാസ്റ്റർ ആദ്യം CK മൻമോഹൻ പണിക്കരായിരുന്നു. മൻമോഹൻ പണിക്കർ ഒരു തറവാടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ അത്യുന്നതന്മാരെ CK പണിക്കർ എന്ന് പറയുന്ന പ്രശസ്തനായ IAS കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മിലിറ്ററി എഞ്ചിനീയറായിരുന്നു. പണിക്കർ മാഷ് എയർഫോഴ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അധ്യാപകനായത്. ഞാൻ കണ്ട അഡ്മിനിസ്ട്രേഷനും ടീച്ചിങ്ങും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹമായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വളരെ മിടുക്കനായിരുന്നു. കോഴിക്കോട്, കോഴിക്കോട്ടുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പാൻസാണ് ഇടുക, അല്ലാതെ അന്ന് അദ്ദേഹത്തെ പാൻസ് ഇട്ടേ നടക്കുള്ളൂ, മുണ്ടു ചുറ്റാറില്ല അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി എനിക്ക് മണിക്കൂറുകളോളം പറയാനുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ക്ലാസ് ഇങ്ങനെ നടന്നു നോക്കിയതിന് ശേഷം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഒരു ക്ലാസ്സിനെക്കുറിച്ച്, ഒരു ടീച്ചറുടെ ക്ലാസ്സിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഞാൻ പറയുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ അധ്യാപകനെ മാറ്റിയിട്ട് അദ്ദേഹം വേറൊരാളെ ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്മാസ്റ്റർ അദ്ദേഹത്തിന് നടന്നു നോക്കുമ്പോൾ തോന്നി ഈ ക്ലാസ് ഈ കുട്ടികൾക്ക് ദഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മാത്രവുമല്ല അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, ആളെ വേറൊന്നും ഞാൻ പറയുന്നില്ല, ഒരാൾ പറയുണ്ടായി, ഞാൻ ആഫി ഉച്ചയ്ക്ക് ശേഷം ഈ വയമ്പറ്റക്ക് പോകുന്ന റോഡിൻ്റെ തൊട്ടടുത്ത് കൂട്ടപ്പിലായിക്കാർക്ക് ഇവരുടെ വീട്ടിൽ വന്നൊരു കച്ചവടമുണ്ട്, അവിടെ ഞാൻ പോയിരിക്കും. 6ാമത്തെ പീരീഡിൽ മാഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കേൾക്കാൻ വേണ്ടി എന്നാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ മാഷ് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു വരുന്നത് 10ാം ക്ലാസ് 9ാം ക്ലാസ്സും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അതും തിരുവനന്തപുരത്ത് പോയി അവർ ഓർഡേഴ്സ് വാങ്ങി. പക്ഷെ അതിന് കണ്ടീഷൻ ഉണ്ടായിരുന്നത് 25 കുട്ടികൾ വേണമെന്നാണ്. ഞങ്ങൾ 16 കുട്ടികൾ മാത്രമാണ് ഉള്ളത് വരാനുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നടുവട്ടത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു കുട്ടിയെ, അതുപോലെ തന്നെ മങ്കടയിൽ നിന്നുണ്ടായിരുന്ന എതിർവിനെ, അതുപോലെ ഉണ്ടായിരുന്ന കുറേ കുട്ടികളെ, അവർ നീണ്ടതാണ് രാമമോഹനെ, ഇങ്ങനെ കുറേ കുട്ടികളെ കൊണ്ടുവന്നു. 20 കുട്ടികളെ തോന്നി. അവസാനം ഗവൺമെൻറ് പറഞ്ഞു 25 തികക്കാൻ കഴിയില്ലെങ്കിൽ അവരെ TC കൊടുത്ത് പുറത്തു വിടണം. ആ സമയത്ത് വീണ്ടും കുട്ടികളെ തേടിക്കൊണ്ടുവന്ന് വയമ്പറ്റ എന്ന് പറയുന്ന വീട്, ആ വയമ്പറ്റ വീട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, 84 പൊളിച്ചുപോയി. ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊളത്തൂരാണ് തച്ചുശാസ്ത്രം അനുസരിച്ച് ആ വീടിൻ്റെ വളപ്പ് അത് വെച്ചുണ്ടാക്കിയതാണ്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം അവിടെ കാണാൻ കഴിയും.
അവിടെ താമസിപ്പിച്ച് കൊളത്തൂർ വാര്യത്തെ പത്മാവതി വാരസ്യാരമ്മയുടെ നേതൃത്വത്തിൽ കെ എസ് ഉണ്ണി കൈകാര്യം ചെയ്തിരുന്ന അവർ അന്ന് കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് എണ്ണം തികച്ചാണ് അന്ന് അവിടെ എസ് എസ് എൽ സി. അങ്ങനെയാണ് 62-ലെ എസ് എസ് എൽ സി ആദ്യമായിട്ട് കൊളത്തൂരിൽ എസ് എസ് എൽ സി ഉണ്ടാകുന്നത്. ഞാനതിൽ മാഷ ഓർക്കുന്നൊരു സംഗതി, ഞങ്ങളെ സോഷ്യലാണ് മാഷ് പഠിപ്പിച്ചത്. ഞങ്ങളാരും സോഷ്യൽ സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് ബുക്കേ കണ്ടിട്ടില്ല. മാഷ് പറഞ്ഞു തന്ന നോട്ടല്ലാതെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ടെക്സ്റ്റ് ബുക്ക് മാഷ് വാങ്ങാൻ സമ്മതിക്കും. സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്ക് വേണ്ടെന്നാണ് മാഷ് പറയും, അത് നമ്മൾ എഴുതിയെടുക്കും. അതാണ് മാഷ് പറഞ്ഞത്. എന്നോടൊരു പ്രാവശ്യം ചോദിച്ചു അദ്ദേഹം, ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു, അവിടെയും വാസ്തവത്തിൽ നല്ലൊരു ഇതായിരുന്നു. കരുണാകരൻ എന്ന് പറഞ്ഞൊരു കുട്ടിയും ഗോപാലൻ എന്ന് പറഞ്ഞൊരു കുട്ടിയും ഞാൻ, ഞങ്ങൾ കെ ജി എം ബ്രദേഴ്സ്, ഞങ്ങളായിരുന്നു അതിന് മുമ്പിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ ആലോചിക്കാറുണ്ട്, ഞാൻ മുസ്ലിമാണെങ്കിൽ ഗോപാലൻ ഇഴവനാണ്, കരുണാകരൻ നായരാണ്. ഞങ്ങളുടെ ആ കൂട്ടായ്മയിലും വാസ്തവത്തിൽ ഒരു മതേതരത്വത്തിൻ്റെ ഛായ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാസുദേവ മാഷ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളോടൊപ്പം നിന്ന് കളിച്ചിരുന്നത്. മാഷ് ഒരു ദിവസം ചോദിച്ചു, മാഷ് വന്നിട്ട് നിനക്കെന്താ ഇംഗ്ലീഷ് ഗ്രാമർ അറിയാമെന്ന്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ ചട്ടം കെട്ടി പറയാൻ വേണ്ടി, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു പ്രകൃതക്കാരനാകൊണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു, സിഡൗൺ. അത് കഴിഞ്ഞതിന് ശേഷം മാഷ് ഇംഗ്ലീഷ് ഗ്രാമർ തലക്കെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഓരോ പഠിപ്പ് 6-ാം ക്ലാസ് കഴിഞ്ഞു, 7-ാം ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ 10-ാം ക്ലാസ് വരെ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ പഠിക്കേണ്ട ഫണ്ടമെൻ്റലായ കാര്യം മുഴുവൻ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് 2 സെൻറ്റൻസ് എഴുതാൻ അക്കാലം അത്രയും പഠിച്ചതിനേക്കാൾ, മറ്റ് ഗുരുനാഥന്മാരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, ഇംഗ്ലീഷ് എഴുതാൻ, ഇംഗ്ലീഷിനുള്ളിലുണ്ടാവാനുള്ള സൗകര്യം അദ്ദേഹമാണ് ചെയ്തത്. അതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരാളാണ് വാസുദേവൻ മാഷ്. വാസുദേവൻ മാഷ് ഞങ്ങളോട് തമാശ പറയും, ഞങ്ങൾ നടക്കുമ്പോൾ എടാ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറയും, നെല്ല് കച്ചവടം തുടങ്ങിയാൽ മതിയെന്ന്. കാരണം അല്ലെങ്കിൽ പിന്നെ പിരിയേണ്ടി വരും, ഇനി കോളേജിൽ പോയാലും 2 ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരില്ലേ, ഒന്നിച്ച് കിടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അത്ര തമാശയിലാണ് ഞങ്ങളോട് കളിക്കുക. അന്ന് ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു, സഖാവാർപ്പി, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സഖാവാർപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുലാമന്തൽ പഞ്ചായത്തുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ആർപ്പി മാഷ അനുസ്മരിക്കാൻ എന്നെയാണ് വിളിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താണ് സഖാബ് ഗോവിന്ദൻ മാഷുള്ള യോഗത്തിൽ ഈ നീതനായ എന്നെ എന്തിനാണ് വിളിച്ചത്? അപ്പം ആർപ്പി മാഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത്. ആർപ്പി മാഷ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആർപ്പി ഒരു നല്ല അധ്യാപകനായിരുന്നു, ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. ആർപ്പി മാഷ് ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. അത് പറഞ്ഞാൽ ഞങ്ങളെ സമയം പോകുന്നതുകൊണ്ടാണ് നല്ല രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ആർപ്പി മാഷ ആദ്യമായിട്ട് കാണുന്നത് 56 കാലത്ത്. ഞാൻ അന്ന് മാഷ് ഇവിടെ മാഷല്ല, കൊളത്തൂരിൽ ആ ഇപ്പം ആ ഫുട്ബോൾ നടക്കാൻ പോകുന്ന ആ സ്ഥലത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗം ഉണ്ടായി. ആ യോഗത്തിൽ ബാഫക്ക് തങ്ങളെ അപഹസിച്ചൊരു ഗാനം ആലപിച്ചു. ആ ഗാനം കഴിഞ്ഞതിന് ശേഷം ആർപ്പി മാഷ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ആലപിക്കുന്ന ഗാനങ്ങൾ ഞങ്ങൾ പരിശോധിക്കേണ്ടതായിരുന്നു, അത് ചെയ്യാത്തത് ഞങ്ങളുടെ കയ്യിൽ വന്നൊരു വീഴ്ചയാണ്. ആ ഗാനാലാപത്തിൽ ആർക്കെങ്കിലും മനപ്രയാസമുണ്ടായെങ്കിൽ, അല്ല ഉണ്ടായിട്ടുണ്ട്, ഉള്ളതിൽ ഞങ്ങൾ ഇതിൻ്റെ സംഘാടകരെന്ന നിലയിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ. ഞങ്ങളെ മാഷ് പഠിപ്പിക്കും, നന്നായി പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന സമയത്ത് മാഷ് കവിത പഠിപ്പിക്കുമ്പോൾ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മാഷ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ല. കാറൽ മാർക്സിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാനവികതയെക്കുറിച്ച് പറയും, തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു വഴിച്ചേറിൽ അടിഞ്ഞിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തപോ നിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്ന ഉള്ളൂർ കവിത അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്ന് അന്ന് നമുക്കറിയില്ല. ധനാഢ്യരെ ധർമ്മ വഴിക്കു നിങ്ങൾ കാണിക്ക വെക്കുന്ന ഒരു മുത്തിനേക്കാൾ കൂലിപ്പണിക്കാരി വെറുതൻ വിയർപ്പ് നിറുള്ളിയാണ് ഈശ്വരനേറെ ഇഷ്ടം എന്ന് പറഞ്ഞ കവിത അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസമാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം ആശയം എന്തൊക്കെ തന്നെയാണെങ്കിലും വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി വിട്ട് അവരെ പഠിപ്പിക്കാൻ അവരെ പഠിപ്പിക്കാൻ വളരെ ആർജവം കാണിച്ച ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം. എനിക്ക് ആർപ്പി മാഷ വളരെ ഇഷ്ടമായിരുന്നു, ആർപ്പി മാഷയ്ക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. ഞാൻ എസ് എസ് എൽ സി പാസ്സായ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം DIR ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയത്. എന്നെ മലയാള അധ്യാപകനാക്കാൻ വേണ്ടി അദ്ദേഹം
എൻ്റെ വീട്ടിൽ ഭാഷാഭൂഷണം സാഹിത്യസായിയൊക്കെ കൊണ്ടുവന്നു. എനിക്ക് ഗൈഡൻസ് തരാൻ ആ നാടില്ലാതെ പോയതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് കുരുവമ്പലത്ത് സൈനുദ്ദീൻ അറബി പരീക്ഷയ്ക്ക് എഴുതുന്നു എന്ന് കേട്ട് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെയാണ് ഞാൻ അറബി പഠിക്കാൻ തുടങ്ങുന്നത്. ആർ പി മാഷ് എന്ന് പറയുമ്പോൾ അറിയും കൂടി എനിക്ക് പറയാനുള്ളത്, ആർ പി മാഷ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് സെലീം കുരുവമ്പലം അന്ന് പുറമണ്ണൂർ സ്കൂളിൽ ചേരാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് പോയി. അവിടെ മാഷുണ്ടായിരുന്നില്ല. രാത്രി ഇവരറിഞ്ഞ മാഷ് പിറ്റേ ദിവസം പുലാമന്തൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായ സഖാവ് ആർ പി ഈ സെലീം കുരുവമ്പലത്തിൻ്റെ വീട്ടിൽ കോൺഗ്രസ് സർട്ടിഫിക്കറ്റ് എഴുതി കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനത്തെ ഒരു ഭരണാധികാരി അവിടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഗുരുനാഥന്മാരുടെ ശിക്ഷണമായിരുന്നു ഈ ഈ തെറ്റുകളോട് ഒരു വിരോധവും നന്മയോടൊരു സ്നേഹവും ചെയ്യാൻ നമുക്കൊക്കെ പ്രേരണ നൽകുക. ഒന്ന് ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് ഈശ്വര വിശ്വാസത്തോട് ഈശ്വര സമീപനത്തോടുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനെന്ന് കമ്മ്യൂണിസ്റ്റ് ആകാതെ പോയത്. ഞാൻ തുറന്നു പറയാലോ, അല്ലായിരുന്നെങ്കിൽ ഞാനെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനാകുമായിരുന്നു. കാരണം ആർ പി മാഷുമായുള്ള ബന്ധം, ഈ ഈശ്വര വിശ്വാസം എന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ഈശ്വര വിശ്വാസവും തമ്മിൽ ബന്ധിക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനെന്ന് കമ്മ്യൂണിസ്റ്റ് ആകാതെ പോയത്. ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അറബി പരീക്ഷയ്ക്ക് പിടിക്കാൻ പോയി. അറബി പരീക്ഷ അതിന് വേറെയും കാര്യമുണ്ട്. എന്നെ പരീക്ഷയ്ക്ക് എനിക്ക് മറ്റേ അപ്ലിക്കേഷൻ തയ്യാറാക്കി തന്നത് പണിക്കർ മാഷ. കാരണം അന്ന് ടൈപ്പ്റൈറ്റർ ഇല്ല, മാഷ കയ്യിൽ മാത്രമാണ് ഒരു ഹാൻഡി ഉള്ളത്. മാഷ് അത് അടിച്ച് എല്ലാം തയ്യാറാക്കി എനിക്ക് വൃത്തിയായിട്ട് എഴുതി തന്നത്. എന്ന് പറഞ്ഞാലും സ്വന്തം കുട്ടിയെ ഒരു അധ്യാപകൻ സഹായിക്കുന്നത്, ഇതിലൊക്കെ ഒരുപാട് സംഗതി വേറെ പറയാനുണ്ട്. ഞാൻ ആ പരീക്ഷയ്ക്ക് പോകുന്നു എന്നല്ലാതെ അതിനുവേണ്ട എല്ലാ സഹായം ചെയ്യുന്നത് ഗുരുനാഥനാ. ഞാൻ ലോവർ പരീക്ഷ പാസ്സായിട്ട് ഹയർ പരീക്ഷയ്ക്ക് എഴുതാതിരുന്ന പാർപ്പി മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എഴുതണം സർ, പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല. അന്ന് പുസ്തകം വായിക്കാൻ ഞാൻ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഈ വഴി നടന്നിട്ടാണ് ഒരു പാഠപുസ്തകം, ഞാൻ ഖിറാത്തുർ റഷീദ എന്ന് പറയുന്നൊരു പുസ്തകം വായിക്കാൻ ഞാൻ ഈ ഇവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു ഈ ഈ മറ്റേ പള്ളിയിൽ പള്ളി എന്താണ് മൂർക്കനാട് കുളത്തൂരിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരിക. 8 കിലോമീറ്റർ നടന്നിട്ടാണ് 8-ാം ക്ലാസ് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അറിവ് പഠിക്കാനാണ് ഇങ്ങോട്ട് നടക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ദിവസവും വന്നാണ് അറിവ് പഠിച്ചിരുന്നത്. സൂറത്തിൽ നിന്നാണ് പുസ്തകം വരുത്തിയിരുന്നത്. ഇവിടുന്ന് പുസ്തകം കിട്ടല്ല, ഇപ്പം അങ്ങാടിയിൽ കിട്ടുന്നത്, നമ്മുടെ കുറുപ്പത്താരെ അങ്ങാടിയിൽ കിട്ടുന്ന പുസ്തകം വരുത്താൻ സൂറത്തിൽ നിന്നാണ്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് ഞാൻ പറയാനുള്ള കാരണം. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ 8-ാം ക്ലാസ് ഞാൻ ലോവർ പരീക്ഷ പാസ്സായി. ഹയർ പരീക്ഷ കഴിയാത്ത സമയത്ത് ആർ പി മാഷ് അന്ന് ദേശാഭിമാന്റെ സബ് എഡിറ്ററായിരുന്നു. ഒരു പ്രാവശ്യം എന്നെ കണ്ടോ പറഞ്ഞു, നീ തോറ്റാൽ ആരും അറിയില്ല, എഴുതിക്കോ. ഞാൻ പട്ടാമ്പി മണപ്പുറത്ത് 2.5 മണിക്ക് പാർട്ടി യോഗത്തിൽ പ്രസംഗിച്ച് ഇന്ത്യൻ ബസ്സിൽ കയറിയിട്ടാണ് കോഴിക്കോട്ട് പോയി ഞാൻ മലയാളം വിദ്വാൻ എഴുതിയത്. പാസ്സായിടോ, നിനക്ക് പാസ്സായി കൂടെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ എഴുതി, ഞാനതിൽ പാസ്സായി. ഞാൻ അവസാനം അന്ന് ജോലിക്ക് എവിടെയില്ല. അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് 1964 ബോർഡ് വന്നൊരു കാലമാണ്. ആർ പി മാഷ് ഒരു പ്രമേയം എഴുതി തന്നു, എനിക്ക് പ്രമേയം അറിയില്ല. എന്നോട് ഇവിടുത്തെ മറ്റേ മമ്മൂട്ടി ഹാജിയാണെന്ന് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. എന്തിനായിരുന്നു അത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എഴുതി തന്നത് ധാരാളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി കുളത്തൂർ നാഷണൽ ഹൈസ്കൂളിൽ ഒരു അറബി അധ്യാപക തസ്തിക അനുവദിക്കാൻ ഈ പഞ്ചായത്ത് സർക്കാരിനോട് അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന പ്രമേയം എനിക്ക് എഴുതി തന്നത് ആരായിരുന്നു, സഖാവ് ആർ പി മാഷായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം കുട്ടിയെ പഠിപ്പിക്കുക മാത്രമല്ല കൂടുതൽ പഠിപ്പിക്കുകയും അവന് ജോലി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു 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 ഇതായിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹയർ പരീക്ഷയ്ക്ക് എഴുതാൻ എനിക്ക് പുസ്തകം കിട്ടാനില്ല, പുസ്തകം വാങ്ങിയതിന് ശേഷം വായിച്ചു തരാനാടില്ല. ഞാൻ അങ്ങനെ പോയി പെട്ടത് ഇവിടെയായിരുന്നു വളാഞ്ചേരിയിൽ. എൻ്റെ ഒരു ഗുരുനാഥൻ സി എം മുഹമ്മദ്, പ്രായം കൊണ്ട് ഞങ്ങൾ വലിയ വ്യത്യാസമില്ല, 2-4 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അദ്ദേഹം എന്നെ പഠിക്കുമ്പോൾ അദ്ദേഹം ശുദ്ധ ജമാഅത്തുകാരനാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, എന്നോട് വലിയ ഇഷ്ടവുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വിരുദ്ധ ആദർശങ്ങളാണ്. പക്ഷേ അതും കൂടി ഞാൻ പറയുന്നു, രാഷ്ട്രീയമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടാണ് എന്നെ ജമാഅത്തുകാരനാകാൻ പ്രേരിപ്പിക്കാതിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുമായി യോജിക്കാൻ എനിക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ്. ജമാഅത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയണം,
അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങളെ രാഷ്ട്രീയം എന്താണ്? എന്റെ രാഷ്ട്രീയം ഞാൻ ലീഗാണ്, അത് എന്തുകൊണ്ട് ലീഗായി എന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ വാസ്തവത്തിൽ അദ്ദേഹമാണ് അങ്ങനെ ഒരു കൊല്ലം എന്നെ അദ്ദേഹം പഠിപ്പിച്ചു. ഞാനും അദ്ദേഹവും ആ പള്ളിയിൽ നിന്ന് ചായ കുടിച്ചാൽ ഒരു ദിവസം ചായക്ക് പൈസ ഞാൻ കൊടുത്താൽ രണ്ടാമത്തെ ദിവസം അദ്ദേഹം കൊടുക്കും. രണ്ട് ദിവസം എന്നെ ചായക്ക് പൈസ കൊടുക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം പൈസ കൊടുക്കേണ്ട ദിവസം കയറുമ്പോൾ തന്നെ പറയും അദ്ദേഹം പൊറാട്ടിയും ഇറച്ചിയും കഴിച്ചുകൂടെ. കാരണം അദ്ദേഹമാണ് പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് എൻ്റെ ഉമ്മ 25 rupees തന്നിട്ട് ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ദീർഘനേരം പറഞ്ഞിട്ടും അദ്ദേഹം വാങ്ങിച്ചില്ല. അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മക്ക് ഞാനൊരൊറ്റ കുട്ടി, എൻ്റെ ഉമ്മക്ക് നിങ്ങളിത് വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ വിഷമമാവും. എൻ്റെ ഉമ്മയുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഉമ്മയുടെ വിഷമം ഒഴിവാക്കാൻ ഈ പണം നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞ് മനമല്ല മനസ്സോടെയാണ് എൻ്റെ ആ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഒരു വർഷം എന്നെ പഠിപ്പിച്ചതിന്, അദ്ദേഹത്തിൻ്റെ തൊഴിലൊഴിവാക്കി എന്നെ പഠിപ്പിച്ചതിന് വേതനം വാങ്ങി. അതാണ് പഴയ അധ്യാപകൻ. ട്യൂഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ് സ്വന്തം. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രസേവനം എന്ന് മുദ്രാവാക്യം വിളിച്ച. എന്നാൽ മരിക്കുന്നതുവരെയും ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ അകറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പം മക്കയിൽ പോയി, അവിടെ നിന്ന് ഹജ്ജ് ചെയ്ത് അവിടെ നിന്ന് മരിച്ചു. ആർ പി മാഷ് മരിക്കുന്നതിൻ്റെ 8 days മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഞാൻ അങ്ങനെ പരിശോധിച്ചാൽ എനിക്ക് എൻ്റെ ഗുരുനാഥന്മാർ ഒരുപാട്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായിരുന്നപ്പോഴാണ് എൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച് എനിക്ക് വലിയ ബോധമുണ്ടായത്. നാരടപ്പി ശാരടി ഞങ്ങളെ മലയാളം പഠിപ്പിച്ചു. ഞാൻ 6th class 7th class എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം പറയും. 6th class തന്നെ മലയാളം പഠിപ്പിച്ചിരുന്നു. നാരായണപ്പി ശാരടി ആർ പി മാഷൊക്കെ മലയാളം പഠിപ്പിച്ചതിൻ്റെ ഗുണം ഞാൻ മനസ്സിലാക്കിയത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരിക്കുമ്പോഴാണ്. മലയാളം അധ്യാപകന്മാരെ ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം അഹങ്കാരം പറയണം ധരിക്കേണ്ട, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് അധ്യാപകനായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് അഭിമാനത്തോടു കൂടി ഐ വാസ് എ ടീച്ചർ, എസ്പെഷ്യലി ആൻ അറബിക് ടീച്ചർ. ഞാൻ അറബി അധ്യാപകനാണ് എന്ന് പറയാതെ ഞാൻ ഒരിക്കലും അധ്യാപകനെന്ന് പറയാറില്ല. ഞാനത് പറയാനുള്ള കാരണം ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാ മലയാളം വാദ്യന്മാരും ഉടൻ തന്നെ പറയും ആശാൻ ഉള്ളൂർ വള്ളത്തോളം. ആരാണ് നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും ആശാൻ. ഏതാണ് നിങ്ങളെ സ്വാധീനിച്ച പദ്യമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂവില സ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരിങ്ങു കിളപ്പിതൊർത്താൽ. ഈ കവിത എല്ലാവരും അത് വിശദമായ ഒരു പഠനത്തിന് വിധേയാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ശ്രീഭൂവിൽ അസ്ഥിര അസംശയ എന്നോ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയ എന്നോ അസ്ഥിരം അസംശയ എന്നോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാവുന്ന കാൻഡിഡേറ്റ്സ് വിരളമായിരിക്കും. അവിടേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്നാൽ ആർ പി നാരായണ പിഷാരയുടെ പഠനം ഉടനെ തന്നെ ഞാൻ പലരോടും ചോദിക്കും ഈ വീണപൂവിൽ നിങ്ങൾ സ്വാധീനിച്ച വീണപൂവിൽ എത്ര ശോകം എന്ന് ചോദിച്ചാൽ കൃത്യമായി അത് അറിയാവുന്ന ആളുകൾ കുറവാണ്. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ വീണപൂവ് എന്ന് പറഞ്ഞാൽ ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര എന്ന ശ്ലോകം ചൊല്ലിയതിന് ശേഷം അദ്ദേഹം പറയും ഇതിൽ 41 ശ്ലോകമാണുള്ളത്. അതിലവസാനത്തെ ശ്ലോകം കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകർക്കും ഇതു തൻഗതി സാധ്യമെന്ത് കണ്ണീരിനല്ല വലിവാഴുകിനാവു കഷ്ടം. ഹാ കഷ്ടം എന്നാണ്, ഹാ എന്ന് തുടങ്ങി കഷ്ടം എന്ന് അവസാനിപ്പിച്ചതാണ് ഈ വീണപൂവിൻ്റെ ആകത്തുക എന്ന് പഠിപ്പിച്ച ശാരടി മാഷ ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരാളാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന വി സി പരമേശ്വരൻ നമ്പൂതിരി. വി സി പരമേശ്വരൻ നമ്പൂതിരിയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ എനിക്ക് മണിക്കൂറുകളോളം പറയാനുണ്ട്. നമ്പൂതിരി മാഷ് എൻ്റെ ഹിന്ദി അധ്യാപകനാണ്. നമ്പൂതിരി മാഷ് എൻ്റെ മലയാള അധ്യാപകനാണ്. നമ്പൂതിരി മാഷ് എൻ്റെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ ആദ്യം ഞങ്ങളെ മലയാളം പഠിപ്പിച്ചു. ആർ പി വന്നപ്പോൾ അദ്ദേഹം ആർ പി ഏൽപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട പോലെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി ഭാഷയല്ലാത്ത നമ്പൂതിരി ഭാഷയാണ് ഞങ്ങൾക്ക് എസ് എൽ സി കടപ്പ് പഠിപ്പിക്കാൻ ആര് പറഞ്ഞയച്ചത്? മൻമോഹന പണിക്കർ പറഞ്ഞയച്ചത്. അതിനേക്കാൾ മൻമോഹന പണിക്കർ വേറൊരു പേര് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ 25 kids ക്ലാസ് എടുത്തതിന് ശേഷം അദ്ദേഹം ഞാനൊരിക്കൽ എഴുതിയത് അദ്ദേഹം പറയും ഇതിൽ 10 പാസ്സാവും, ഈ 10 പാസ്സാവും, ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല, കൂടുതൽ പാസ്സാകണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോ. 4 പേര് ഞാൻ പറയും, 6 പേര് ഞാൻ പറയില്ല. അങ്ങനെ അദ്ദേഹം പറയും മധുസൂദനൻ കല്യാണിക്കുട്ടി മുഹമ്മദ് ഗംഗാധരൻ 4 പേര് അദ്ദേഹം പറയും. 6 ആൾക്ക് ആർക്കും ആകാം. റിസൾട്ട് വന്നു
മാഷ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഒമ്പതാൾ പാസ്സായി. ഒമ്പതാൾ പാസ്സായതിനു ശേഷം ഞങ്ങളുടെ SSLC പുസ്തകം ഇങ്ങനെ മറിച്ചതിന് ശേഷം ഐദുറു എന്ന് പറയുന്നവൻ്റെ പുസ്തകം എടുത്തിട്ട് മാഷ് പറഞ്ഞത് റിവാലേഷന് കൊടുക്കണം. അത് റിവാലേഷന് കൊടുത്തപ്പോൾ ഐദുറും പാസ്സായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പത്ത് പേര് ഞങ്ങൾ പാസ്സാകുമെന്ന് പറഞ്ഞിട്ട് പത്ത് പേരെ പാസ്സാക്കിയ അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്ര മിടുക്കനായ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആര്? മൻമോഹൻ പണിക്കർ എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടായി ഒരു ജോലിക്ക് പോയി. ഞാനിതിപ്പോൾ എൻ്റെ ചരിത്രം പറഞ്ഞുള്ള സമൂഹത്തിൻ്റെ ചരിത്രവും കൂടി പറയാനാണ്. കൂട്ടായിൽ ജോലിക്ക് ചെന്നപ്പോൾ കൂട്ടായിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിന്ന് തിരൂരിൽ പോയി ബോട്ടിന് പോകണം. കൂട്ടായി ബോട്ടിൽ ചെന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വൃത്തിയുള്ളൊരു ഹോട്ടൽ കാണിച്ചു തന്നു. അവിടെ ചെന്നപ്പോൾ ഈച്ച പൂ എന്ന് വരുന്നതുകൊണ്ട് ഇതാണ് വൃത്തിയുള്ള ഹോട്ടലെങ്കിൽ എനിക്ക് ഈ നാട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് സ്ഥലം മാറ്റി. അങ്ങനെ ഞാൻ തൃത്താലയിൽ പോയി. തൃത്താലയിൽ ചെന്നപ്പോൾ തലേ ദിവസം വേറെ ആൾ വന്നുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറുവ UP സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ പോസ്റ്റ് മംഗളയിൽ ആദ്യമായി ഉണ്ടാകുന്നുണ്ട്. വെങ്കട്ട ബാപ്പുട്ടി എന്ന് പറയുന്ന ആൾ SSLC പാസ്സായ അറബി അധ്യാപകനെ വെക്കും. ആളുകൾ പറയാറുണ്ട് നായനാരാണ് പറഞ്ഞത് SSLC അറബി അധ്യാപകൻ പാസ്സാവണമെന്ന്. അല്ല, ഞാൻ പറയും വെങ്കട്ട ബാപ്പുട്ടിയാണ് 64 പറഞ്ഞത്. അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊരു തമാശ പറയുന്ന ആളാണ്. എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു കല്യാണം അന്വേഷിക്കാനാണോ പിന്നെ എന്നെ കാണുന്നേ. അങ്ങനെ ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കാലിൽ ഒരു സൈക്കിൾ മുട്ടിയിട്ട് ഒരു ചെറിയതുണ്ടായിരുന്നു. അന്ന് ആ 36 എന്ന് പറഞ്ഞ ആ വളവിൽ ഒരു പച്ച അംബാസഡർ കാറ് 7500 രൂപയെ ഞാൻ തരുമെന്നും 8000 രൂപ മുതലാളി തരണമെന്നും പറഞ്ഞിട്ട് ബാപ്പുട്ടിയാക്കാൻ ഒരു കച്ചവടം ചെയ്യുമ്പോഴാണ് ഇതിയെ ഓടിക്കൊണ്ടിരുന്ന MRS എന്ന് പറഞ്ഞൊരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഈ കാലിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ഇയാളെങ്കിലും ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു മൗലവി എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള മമ്മദ് മൗലവി പറഞ്ഞു ഞാൻ പറഞ്ഞ കുട്ടി ഇതാണ്. അയാളാണ് എന്നെ ആദ്യമായി എന്താണ് മൗലവി കാലിൽ എന്ന് എന്നെ അതിനു മുമ്പ് ഒരാൾ മൗലവി എന്ന് വിളിച്ചിട്ടില്ല. നടാണ് അദ്ദേഹം പറയാണ് മൗലവി എന്ന് വിളിച്ചു. ആ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് സൈക്കിളിൽ നിന്ന് വീണതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോൾ സൈക്കിൾ ഔട്ടാൻ അറിയാം അല്ലേ? ഉടനെ തന്നെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണല്ലോ അതിൽ കയറിയത്. അദ്ദേഹം പറഞ്ഞു നാളെ വന്ന് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് പ്രഗത്ഭനായ കുറുവ നാരായണൻ നായർ അപ്പോയിൻമെൻ്റ് വാങ്ങാൻ കിട്ടില്ല, എഴുതുക. അതെല്ലാം തെറ്റിച്ച് ഇനി എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വായിച്ചു നോക്കുമ്പോൾ മുഴുവൻ തെറ്റാണ്. ആദ്യ എഴുതിയതിൻ്റെ ആ ഘടന മുഴുവൻ തെറ്റാണ്. ഞാനെന്ത് ചെയ്തു എന്നറിയാമോ? എനിക്ക് പണിക്കരുമാഷ ശിഷ്യനായതുകൊണ്ട് മുഴുവനും കറക്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ശരിയാക്കി എഴുതിക്കൊണ്ടേപ്പോൾ അദ്ദേഹം എന്നോട് വെരി ഗുഡ്, ഒരു തെറ്റുണ്ടായിരുന്നു, അത് തിരുത്തിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുനാഥൻ്റെ ഗുണമാണ്, അതായത് ഫാക്ടറിയുടെ ഗുണമാണ് ഉൽപ്പന്നത്തിൽ കാണുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഞാൻ അത് ഒപ്പിടാൻ ചെന്നപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു, നിങ്ങളൊരാളെ തരാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ പോകും, പക്ഷേ ഞാൻ കണ്ടീഷൻ വെച്ചു എന്നേക്കാൾ മുടുക്കനൊരാളെ തരാം. അങ്ങനെ എനിക്ക് തിരൂർക്കാട് ഹൈസ്കൂളിൽ എനിക്കൊരു ജോലി കിട്ടി. അതും എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വഴിയിൽ നമ്മളെ വീട്ടിൽ ഞാൻ നടന്നു വരുമ്പോഴാണ് പറഞ്ഞത് തിരൂർക്കാട് സ്കൂളിലൊരു ജോലിയുണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഞാനതിന് അന്നത്തെ മാനേജർ മുഹമ്മദാജിയാണ്, അദ്ദേഹം കോൺട്രാക്ടറാണ്. ദേവിദാസ് എന്ന് പറയുന്ന കൊളത്തൂരിലെ ദാസേട്ടുണ്ടായിരുന്നു, 86 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വർക്ക് സൂപ്പറണ്ട, അവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുക ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദാസേട്ടനെ ചെറുന്ന് രാവിലെ ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ നമ്മളുടെ ഇപ്പോൾ PP മുഹമ്മദ് സാഹിബൊക്കെ താമസിക്കണേ അവിടെ അന്ന് ഒരു മരം നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ദാസേട്ടൻ അവിടെ നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊട്ടി എന്നെ കൊട്ടി. ഞാനവിടെ ചെന്നു, ഞാൻ എന്നെ തിരഞ്ഞെടുക്കാവിടെ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ തിരൂക്കാട് സ്കൂളിലൊരു പണിയാ മഴമീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി നീ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങളതിന് തിരഞ്ഞു വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അന്വേഷിക്കാതെ എനിക്ക് വേണ്ടി കൊളത്തൂർക്കാരനായ കൊളത്തൂരിൽ നിന്ന് കല്യാണം കഴിച്ച ദേവിദാസാണ് എന്നെ തിരൂർക്കാട് ഹൈസ്കൂളിൽ കൊണ്ടുപോയത്. ദേവിദാസ് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇവനെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. ദേവിദാസ് മരിക്കുന്നത് വരെ അവിടെ വരുമ്പോൾ മുഹമ്മദാജിയോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവനെ ഞാൻ കൊണ്ടുപോകണോ എന്നിടക്കിടക്ക് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ചെന്നപ്പോൾ ഹൈസ്കൂളിൽ ചേർന്നു. അന്ന് ആ ഹൈസ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി പഠിക്കുന്നില്ല, നിങ്ങളറിയണം, ഞാൻ ഇടക്കിടക്ക് പറയുന്ന ഒരു സംഗതിയാണത്. 65 അവിടെ അമ്മിണിത്തമ്പാട്ടി എന്ന് പറയുന്ന DO വരുമ്പോൾ
അവർ പറയാണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് ഇവിടെ എയ്ഡഡ് മാപ്പള ഹൈസ്കൂൾ എന്ന് പേരെഴുതി വെച്ചത് എന്ന് ചോദിച്ചത് കേട്ടവനാണ് ഞാൻ ആ കാലമായപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ വേറൊരു സംഗതി ഉണ്ടായി 50 വരെ ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ വെച്ച് മതം പഠിപ്പിക്കാനുള്ള സൗകര്യം നിർത്തൽ ചെയ്തപ്പോൾ സമസ്ത എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ ബാഫക്ക് തങ്ങൾ പോയിട്ട് പറഞ്ഞു നമ്മൾ ഈ ഒരു മതേതര ജനാധിപത്യ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ മതം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രതികരിക്കുന്നതിന് കാരണം പരിഹാരം നിർദ്ദേശിക്കുകയാണ് വേണ്ടത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത് 51 ആ ബോർഡ് രൂപീകരിച്ചപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ മദ്രസകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഓത്തുപള്ളി സിസ്റ്റങ്ങൾ പോകാൻ തുടങ്ങി സ്കൂളിൻ്റെ കൺവെർഷൻ മാത്രമല്ല മദ്രസകൾ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷേ ഈ സമൂഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഏത് കാലത്തും സമൂഹം ഏതിനോടും എതിര് നിൽക്കും ഇപ്പൊ റൂബലൊക്കെ എതിര് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് നല്ല എല്ലിനും അങ്ങനെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ നല്ലൊരു ശതമാനം മദ്രസ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ തന്നെ ഈ ഒരു വിഷനുള്ള ഒരു സമൂഹത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചത് വിഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ രണ്ട് കാര്യങ്ങളുള്ളവരാണ് ഒന്നൊരു സമൂഹത്തിന് എപ്പോഴും ലീഡർഷിപ്പിന് വിഷൻ ഉണ്ടായോ ആ വിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ അത് നടപ്പാക്കാൻ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരു ടീം കൂടി ഉണ്ടായാൽ മാത്രമേ ഒരു സമൂഹം രക്ഷപ്പെടുള്ളൂ അങ്ങനെ ആ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും മദ്രസകൾ ഉണ്ടാക്കാൻ തുടങ്ങി പലയിടത്തും ഉണ്ടാക്കിയില്ല കൊളത്തൂരിൽ ഉണ്ടാക്കുന്ന 1958 51 പോയിട്ട് കൊളത്തൂരിലെ മദ്രസ ഉണ്ടാക്കുന്നത് 1958 58 ആ മദ്രസ ഉണ്ടാക്കാൻ ആ മുകുൽ അവിടെ സ്ഥലം വാങ്ങിച്ച് അതിന് പണി വഹിപ്പിച്ചു അവിടെ ഒരു ചരിത്രമുണ്ട് അതിനു വേണ്ട ചുമര് കെട്ടിക്കഴിഞ്ഞ് അതിനു വേണ്ട ഓടിന് ചെന്നപ്പോൾ കൊളത്തൂർ വാരിയത്തെ രാധാവാരസ്യരമ്മയാണ് ആ അതിനാവശ്യമായ എല്ലാ ഓടുകളും സംഭാവന നൽകി ആ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്ടികയും നൽകിയത് കെഎസ്സുണ്ണിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത ഉണ്ട് അന്ന് കൊളത്തൂരിലെ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിൽ പോലും ഇഷ്ടികയില്ല അറിയണം ഓടിട്ടത് എന്ന് പറയുന്നത് 5% മാത്രമുള്ളൂ അന്നിവിടെ അത്രയും വലിയൊരു കെട്ടിടത്തിന് ആവശ്യമായ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അവിടെ ഗവൺമെൻറ് കോളേജ് വന്നപ്പോൾ അവിടെ മദ്രസ വിട്ടുകൊടുക്കണമെന്ന് ശക്തിയായി ഞാൻ വാദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ മതം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ ഇതര സമൂഹം ഇവിടെ അതുകൊണ്ട് ഈ സമൂഹത്തിന് ഇതര സമുദായത്തോട് നന്ദി പറയാൻ കിട്ടിയ ഒരു അവസരമാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിരളമായ ഒരു സംഗതിയാണ് നന്ദി ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ആ മദ്രസ വിട്ടുകൊടുത്തുകൊണ്ട് ഇതര സമൂഹത്തോട് നമ്മൾ നന്ദി കാണിക്കണം എന്ന് ശക്തിയായിട്ട് ഞാനന്ന് വാദിക്കാനുണ്ടായ കാരണം അതാണ് അങ്ങനെയാണ് ആ മദ്രസ അവിടെ തുടങ്ങുന്നത് ആ മദ്രസ തുടങ്ങി എന്നല്ല പല സ്ഥലങ്ങളിലും ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു വിഭാഗം ഇതിനെ സമ്മതിക്കില്ല അങ്ങനെയാണ് ഈ പാണക്കാട് തങ്ങന്മാർ യഥാർത്ഥത്തിൽ ഈ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ വാസ്തവത്തിൽ വലിയ പ്രാസംഗികനായിരുന്നില്ല അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എല്ലാവരും കേൾക്കും പാണക്കാട് പൂക്കോയത്തങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് മണിക്കൂറുകളോളം പറയണം മണിക്കൂറുകളോളം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ യോഗക്ക് വിളിച്ചു ചേർത്തിട്ട് പാണക്കാട്ട തങ്ങൾ വന്നിട്ട് നമുക്ക് മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആരും എന്ത് ചെയ്യൂല എതിർക്കില്ല അങ്ങനെയുള്ള യോഗങ്ങളിൽ 60 വന്നപ്പോൾ ഞാൻ ഈ അന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ മതവിദ്യാഭ്യാസവും മറ്റ് വിദ്യാഭ്യാസവും രണ്ടും കൂടിയുള്ള ആളുകൾ കുറവാണ് അന്നത്തെ കഥകൾ ആലോചിക്കണം ഞാൻ ഹൈ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ വല്യപ്പോട് എൻ്റെ ഉപ്പാനോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞു നിങ്ങളവനെ പേപ്പിക്കണ്ടാന്ന് അപ്പൊ എന്റെ വല്യപ്പ പറഞ്ഞ വാക്കെന്നും ഞാൻ ഓർക്കും വിവരമുണ്ടായിട്ട് പേച്ചോട്ടെ വിവരമില്ലാതെ പേക്കണീനൊക്കെയാണ് നല്ലതാണ് അതാ ഞാൻ പറഞ്ഞത് എന്റെ വല്യപ്പ ആ കാലത്ത് ഒരു പുരോഗമനവാദിയായിരുന്നു എന്ന് അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ കാലത്ത് വൈകുന്നേരമാകുമ്പോൾ ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കും അത് പുഴക്കാട്ടിൽ ഉണ്ടാവും കടുങ്ങപുരത്ത് ഉണ്ടാവും മറ്റു പല സ്ഥലങ്ങളിൽ ഉണ്ടാവും അപ്പൊ സ്കൂളിലെ അറബി അധ്യാപകൻ എന്ന നിലയിൽ എന്നെ എന്ത് ചെയ്യും ഈ യോഗങ്ങൾക്കൊക്കെ വിളിക്കും പിന്നെ അന്ന് വേറൊരു സംഗതി കൊണ്ട് അറബി അധ്യാപകന്മാരായി ഉണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ മതപണ്ഡിതന്മാരായിരുന്നു കാരണം കരുവള്ളി മുഹമ്മദ് മൗലവി അതുപോലെ തന്നെ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതുപോലെ തന്നെ അലവിക്കുട്ടി മൗലവി അതുപോലെ തന്നെ ഉണ്ണിയൻകുട്ടി മൗലവി അങ്ങനെയുള്ള എല്ലാ മൗലവിമാരായിരുന്നു അന്നുണ്ടായിരുന്ന അറബി അധ്യാപകന്മാർ ഈ ചെറുപ്പക്കാരനായ ഞാൻ വന്നപ്പോൾ ഈ ആളുകൾ ഞാനും മൗലവി എന്നുള്ള നിലയിൽ നോട്ടീസുകാർ എഴുതാൻ തുടങ്ങി എന്ത് മുഹമ്മദ് എന്ന് എഴുതുന്നതിന് പകരം മൗലവി എന്ന്
അങ്ങനെ അതാ ഞാൻ പറഞ്ഞത് ഈ നോട്ടീസുകാരും നാട്ടുകാരും ആദ്യമായി വെങ്കട്ടബാബുട്ടിയാക്കിയും പതിച്ചു തന്നതാണ് ഈ മൗലവി എന്ന് ഇതിൽ ഞാൻ വേറെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതും പറയാം അങ്ങനെ എല്ലാ തലങ്ങളിലും പിന്നെ മൗലവി 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 എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കൊരമ്പിൽ അഹമ്മദാജി തെരഞ്ഞെടുപ്പിന് മൗലവിയെ തെരഞ്ഞെടുന്നു എന്റെ വലിയ താടിയും തലയും കിട്ടുമൊക്കെ അവസാനം നോക്കുമ്പോഴാണ് ഏ എന്നെ കണ്ടപ്പോ പടച്ചതമ്പരാനെ തെറ്റുപറ്റിയാലോ എന്ന് മനസ്സിലായത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഞാൻ അറിഞ്ഞില്ല ഞാൻ അങ്ങനെ ഒരു വിവരം അറിയുന്നില്ല ഞാൻ പത്രത്തിൽ വായിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ കമ്മീഷൻ അംഗമാണെന്നത് എന്നോട് ചോദിക്കാതെ എഴുതി കൊടുത്തതുകൊണ്ട് ഇവർ ടി മുഹമ്മദ് മൗലവി എന്ന് എഴുതി കൊടുത്തു ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് അംസിയും ഞാനും കൂടെ പോയത് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ ആളുകളും ഞാനിതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല എല്ലാവരും കൂട്ടവും കുടുംബവും കാര്യമൊക്കെ ഉണ്ട് എന്റെ കൂടെ ആരുമില്ല ഞാനീ ഞങ്ങൾ രാത്രി ബസ്സിന് കയറി അംസ മാത്രം എന്റെ പുറകെ പോകുന്നു എന്നല്ലാതെ വേറെ ആരും പോകുന്നിട്ടില്ല ഞാൻ രാവിലെ അവിടെ അങ്ങനെ ഈസി ആയിട്ട് ചെന്ന് നമ്മൾ ഇത്ര ഞാൻ പഠിച്ച വിദ്യ പാലക്കാട്ടത്ത് അങ്ങോട്ട് പറഞ്ഞു ഇന്നതിന് വേണ്ടാന്ന് അതിനും കാരണം ഉണ്ടായിരുന്നു കാരണം അതൊരു ഉന്നതമായ ബോഡി അവിടുത്തെ ആളുകളെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഞാൻ അവിടുത്തെ ഒരു ചെറിയ ശിശു മാത്രം അവർ കേവലം സ്കൂൾ അധ്യാപകൻ അവരുള്ളത് ജോർജ് വർഗീസ് ഗോൾഡ് മെഡലിസ്റ്റ് എം എസ് സി യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പാള് അതുമാത്രമല്ല മറ്റേ വിജയബാലൻ ലോ കോളേജ് പ്രിൻസിപ്പാള് ആന്റണി ഐസക് സെന്റ് പോൾസ് കോളേജ് പ്രിൻസിപ്പാള് ഘാട്ടുകരാർ ഇന്ത്യക്ക് പറ്റുമോ നോക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി കേരളത്തിന് വിളിച്ച രണ്ടാളിൽ പറ്റ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ഇതുപോലുള്ള പ്രഗത്ഭന്മാരുടെ ഇടയിലേക്കാണ് ഈ സ്കൂൾ അധ്യാപകനായ ഞാൻ പോകുന്നത് എന്നെ ഇതിൽ പറഞ്ഞേക്കരുത് ഞാൻ പാണക്കാട്ടെ തങ്ങളോട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ശബ്ദിച്ച് കരഞ്ഞില്ല എന്നുള്ള കണ്ണു ഉടച്ച് ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല എന്നെ വേണ്ട അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാൻ പോയത് അങ്ങനെ അംസിയും ഞാൻ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ടി മുഹമ്മദ് മൗലവി മോളിലുണ്ട് ടി മുഹമ്മദ് മൗലവി എന്റെ ലെറ്റർ പാഡിലുണ്ട് ടി മുഹമ്മദ് മൗലവി നാളെ ഞാനൊരു ഉത്തരവ് എഴുതിയാൽ ഞാൻ മൗലവി എന്ന് എഴുതേണ്ടി വരും ഞാൻ മൗലവി എന്ന് ഞാൻ അംഗീകരിച്ചിട്ടില്ല ഞാൻ എഴുതിയിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയറിലിരുന്നിട്ട് ആദ്യമായി എഴുതിയ നോട്ട് എന്തായിരുന്നു അറിയ നോട്ട് ഇറ്റ് ഈസ് സീൻ ദാറ്റ് മൈ നെയിം ഈസ് നോട്ട് അറ്റ് ടി മുഹമ്മദ് മൗലവി വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ആസ് കൊളത്തൂർ ടി മുഹമ്മദ് നെസസറി സ്റ്റെപ്സ് ഈസ് ടു ബി ടേക്കൺ ടു കറക്റ്റ് ദിസ് ബൈ ഇഷ്യൂയിങ് എൻ എറാട്ടം എന്ന് എഴുതിയിട്ട് അതാണ് ഞാൻ പി എസ് സിയിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ നോട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു ചോദ്യത്തിനാ പറഞ്ഞത് മൗലവി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിയതല്ല എനിക്ക് നാട്ടുകാർ തന്നതാണ് ഞാനത് ഇതുവരെ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതുമല്ല നാട്ടുകാർ അങ്ങനെ കൊണ്ടുള്ളതാണ് ഞാൻ അങ്ങനെ മൗലവിയായത് അതെ കൊളത്തൂരിനെ അതിന് കൊളത്തൂർ എന്ന ദേശത്ത് അറിയപ്പെടാൻ കാരണം എനിക്ക് ഈ കൊളത്തൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തോട് എനിക്ക് എന്റെ ജന്മനാട് എന്ന നിലയിൽ ഒരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ വെറും മുഹമ്മദ് താഴത്തേൽ മുഹമ്മദ് താഴത്ത് കൊളത്തൂർ മുഹമ്മദ് എന്നറിയപ്പെടുന്നത് അതിനും കാരണം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിലൊരു സംഗതി ഉണ്ട് ഞാൻ വായിക്കുമ്പോൾ പട്ടം എ താണുപ്പുള്ള തിരുവിതാംകൂർ എന്ന് പറഞ്ഞപ്പോൾ കവനാന്റെ പേരിന്റെ കൂടെ ഓരോന്ന് കണ്ടപ്പോൾ എനിക്കും ഒരു തോന്നലുണ്ടായിരുന്നു എന്റെ നാടിന്റെ പേരും ഒന്ന് എഴുതണം അങ്ങനെയാണ് ഞാൻ കൊളത്തൂർ എന്ന് എഴുതിയത് അതായത് ടി മുഹമ്മദ് എന്ന് ഞാൻ എഴുതിയത് നിങ്ങളുടെ ജീവിതയാത്രയിൽ വഹിച്ച ഏറ്റവും വലിയ പങ്ക് വലിയ സ്ഥാനമാണല്ലോ പി എസ് സി മെമ്പർ എന്നുള്ളത് ഈ പി എസ് സി മെമ്പറുടെ പ്രോട്ടോകോൾ എന്താണ് എന്തൊക്കെയാണ് അധികാരങ്ങളും അവകാശങ്ങളും അംഗങ്ങളും മാത്രമാണ് ഭരണഘടനാ സമിതി ആയിട്ടുള്ളത് ഭരണഘടനയുടെ 14 മുതൽ 22 വകുപ്പുകൾ വരെ ഉള്ളതാണ് പി എസ് സി എന്ന് പറയുന്നതിൻ്റെ നിയമനത്തെക്കുറിച്ച് അവരെക്കുറിച്ച് പരാമർശിച്ചത് അവർ ഗവൺമെൻറ്റിന് ആകെ രണ്ട് തരത്തിലുള്ള സമ്പൽഘടനയാണുള്ളത് ഒന്ന് വോട്ട് ഓൺ അക്കൗണ്ട് മറ്റൊന്ന് ചാർജർ രണ്ട് അക്കൗണ്ടാണ് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സായില്ലെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ശമ്പളം കിട്ടൂല പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർക്ക് അത് വേണ്ട അവരത് ചാർജ്ഡ് എമൗണ്ടാണ് പെന്തമണ്ണ ട്രഷറിയിൽ ഞാൻ മാത്രമാണ് ചാർജ്ഡ് എമൗണ്ടിൽ അക്കൗണ്ടിൽ ശമ്പളം വാങ്ങുന്ന ആൾ അപ്പോൾ ഒന്നത് രണ്ടാമത് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നാൽ അത് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമില്ല ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്താൽ
ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് രണ്ട് ജഡ്ജസിനെ വെച്ച് എൻക്വയറി നടത്തും. ആ എൻക്വയറിയിൽ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങളെ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റിന്റെ അംഗീകാരമുണ്ട്. മാത്രമല്ല ഈ മറ്റ് ചില നിബന്ധനകൾ കൂടിയുണ്ട്. Any kind of service under state or central government will not be allowed after retirement from public service commission. Government in the matter thoriyilum pinne ayalku seekarikkan padilla. Mathramalla ayalku vera appa njan service il ninnu 60 years service or 62 years old whichever is earlier nan edaanu aadyam engil adu 6 kollam service o alla engil 62 വയസ്സോ ഏതാണ് ആദ്യമെങ്കിൽ തിരിയണമെന്നാണ്. കൃഷ്ണൻകാരങ്ങാട് 46-ാമത്തെ വയസ്സിൽ പി എസ് സി മെമ്പറായി 52-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വന്നു. വേറെ സതീശൻ മെമ്പർ 45-ാമത്തെ വയസ്സിൽ പി എസ് സി മെമ്പറായി 51-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വന്നു. 56 വയസ്സുവരെ നിലങ്കിൽ ഡയറക്ടറും കാര്യവുമായിരുന്നു. എനിക്ക് വലിയ നഷ്ടം പറ്റിയിട്ടില്ല. ഞാൻ 48-ൽ പോയത് കൊണ്ട് 54-ൽ ഞാൻ എന്ത് ചെയ്തു റിട്ടയർ ചെയ്തു. എനിക്ക് 4-5 മാസം മാത്രമേ നഷ്ടം പറ്റിയിട്ടുള്ളൂ. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറുടെ ജോലി എന്ന് പറയുന്നത് മൂന്ന് തരമാണ്. ഒന്ന്, ഉദ്യോഗാർത്ഥികളെ അതിന് പറ്റുന്നവരാണോ എന്ന് നോക്കുന്ന ഇന്റർവ്യൂ ആണ് ഒന്ന്. മറ്റൊന്ന്, സർക്കാർ ഉണ്ടാക്കുന്ന ഏത് നിയമങ്ങളും ഇവരുടെ അഡ്വൈസ് ചോദിച്ചാണ് ഉണ്ടാക്കുക. നാലാമത്തത്, ഏത് ആളുകളെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് അത് തീരുമാനമെടുത്താൽ പി എസ് സിയുടെ കൺകറൻസ് വേണം. അപ്പോൾ അതിനാണ് ഡിസ്പ്ലിനറി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാവും. ആ ഫയൽ നമുക്ക് തന്നാൽ നമ്മൾ നോക്കി ആ ദ ഗിസ്റ്റ് ഓഫ് ദ കേസസ് ആസ് ഫോളോസ് എന്ന് നമ്മൾ എഴുതി അവസാനം നമ്മളെ കൺക്ലൂഷൻ എന്താണെന്നുണ്ടെങ്കിൽ എഴുതണം. അപ്പോൾ അത് പി എസ് സിയിലുള്ള രഹസ്യങ്ങളായിരുന്നത് കൊണ്ട് ഞാൻ ആ ഫയലുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതാണ് അതിൽ ചെയ്യാനുള്ളത്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിലൊരു കുറുക്കു വഴിയില്ല, വെറുതെ പറയുന്നതാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ അത് തന്നെ ഒരുപാട് സമയം പറയേണ്ടി വരും. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളിൽ ഒരു രണ്ട് മെമ്പർമാരുണ്ടാവും, ഒരു സബ്ജക്ട് എക്സ്പേർട്ടും ഉണ്ടാവും, ഒരു ഡിപ്പാർട്ട്മെന്റൽ നോമിനി ഉണ്ടാവും. ഉദാഹരണത്തിന് ഹൈസ്കൂൾ മാഷയാണ് എടുക്കുന്നതെങ്കിൽ ഡി ഡി ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റൽ നോമിനി. മാത്സ് ആണെങ്കിൽ മാത്സിന് പറ്റുന്ന ഒരാളും ഉണ്ടാവും, രണ്ട് മെമ്പേഴ്സ് ഉണ്ടാവും. ആ ഇത് കഴിഞ്ഞ ശേഷം മാർക്ക് കോൺസെൻസ് മാർക്കാണ്, ഒറ്റ മാർക്കാണ്. അപ്പൊ യുവർ അസസ്മെന്റ് അത് കഴിഞ്ഞ ശേഷം ഫൈനൽ ഡിസിഷൻ വിൽ ബി ടേക്കൺ ബൈ ദി ചെയർമാൻ ഓഫ് ദിസ് ബോർഡ്. ദ സീനിയർ മെമ്പർ വിൽ ബി ദ ചെയർമാൻ. അപ്പൊ അങ്ങനെയായിരിക്കും അതിന്റെ കഥ. അതിലൊക്കെ ധാരാളം കഥകളുണ്ട്, ഒന്നിപ്പോ ഇതിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോ അതാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഞാൻ ഇക്കണ്ട കാലം ഇരുന്നതിൽ എനിക്ക് ആത്മസംതൃപ്തിയോടുകൂടി 100% ആത്മസംതൃപ്തിയോടുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണിയായിരുന്നു. കാരണം വെറുതെ പറയണം, ആരും നമ്മളെ വിളിക്കില്ല, ഒരു മന്ത്രിയോ ആരോടും നമുക്ക് കടപ്പാടില്ല, സ്വതന്ത്രമായ ഒരു ബോഡിയാണ്. പിന്നെ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 6 വർഷക്കാലത്തിനിടയിൽ എൻ്റെ മതവിശ്വാസമോ എൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായമോ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഗതിയോ സെലക്ഷനെ ബാധിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് അർഹത നൽകിയിട്ടുണ്ട്, ഒരാളുടെ അർഹതയും നിഷേധിച്ചുകൊണ്ട് ആരെയും സഹായിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ്. ഞാൻ അങ്ങനെ ഇത് കിട്ടാൻ യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം തറവാട് കൊണ്ട് ഞാനതിൻ്റെ യോഗ്യനല്ല, വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഞാനതിൻ്റെ യോഗ്യനല്ല. എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ ചോദിച്ചു, സത്യസന്ധമായി കാര്യങ്ങളെ നിർവഹിക്കാൻ ദൈവം നിനക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പറഞ്ഞതോടൊപ്പം നിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാക്കാനുള്ള ദാരിദ്ര്യം മുസ്ലിം ലീഗുകാർക്കുണ്ടോ, അവരുടെ കൂട്ടത്തിൽ നിന്നേക്കാൾ ക്വാളിഫൈഡായ എത്ര ആളുകളുണ്ട് എന്ന് എന്നോട് എൻ്റെ ഒരു ഗുരുനാഥൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ ആ ഗുരുനാഥനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനെ അപഹസിക്കാനല്ല, സത്യസന്ധമായേ നീ പ്രവർത്തിക്കാവൂ എന്ന് പറയാനാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒന്നുകൂടി ഞാൻ അഭിമാനത്തോടുകൂടെ പറയുകയാണ്, ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ധാരാളം അവഗണനയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഈ 6 വർഷക്കാലത്തിനിടയിൽ അവിടെയുള്ള ഒരാളും എന്നെ അവഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവരൊക്കെയും എന്നെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനേറെ, ഇന്നലെ ലോ കോളേജ് പ്രിൻസിപ്പളായിരുന്ന വിജയബാലൻ റിട്ടയർ ചെയ്ത് 17 വർഷമായിട്ടും ഇന്നലെ ഉച്ചക്ക് എന്നോട് സംസാരിച്ചു. ചന്ദ്രശേഖരൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ കെ ഗംഗാധരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെരിന്തൽമണയിൽ വന്നപ്പോൾ
ഊണ് കഴിക്കാൻ രണ്ട് പ്രാവശ്യം ഈ വിനീതനായി എൻ്റെ വീട്ടിലാണ് വന്നത്. കാരണം അവർക്ക് അവിടെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ജാതീയമായ അഭിപ്രായത്തിൽ കൃഷ്ണൻകാരങ്ങൾ നമ്പർ വൺ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ ഇന്നലെയും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികമാണ്. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം തന്നെ അതാണ്. നിങ്ങൾ ആലോചിക്കണം, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ ലീഗായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാലോ, ഞാൻ ലീഗാകാനുണ്ടായ കാരണം മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി ഞാൻ പഠിച്ചതിൽ. സ്വതന്ത്ര ഭാരതത്തിൽ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. 4.5 കോടി വരുന്ന ഈ മുസ്ലിംസ് കമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പുറകോട്ട് പോയവരാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ ഒന്നാമത് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുക, ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത അവിച്ഛിന്നത സംരക്ഷിക്കുക. രണ്ടാമതായാണ് ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ മതപരവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ലീഗിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ മിടുക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത് പോലെ ഈ സമൂഹത്തെ സംഘടിപ്പിച്ച് നിർത്തി മറ്റുള്ളവരോടൊപ്പം എത്തിക്കാൻ, രാജ്യ താല്പര്യത്തിന് വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാണ് മാർഗം എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. ആ വിശ്വാസം, അതൊരു രാഷ്ട്രീയ ഇറച്ചിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ഒറ്റ കാരണം കൊണ്ടാണ്. CH മുഹമ്മദ് ഖോയാ സാഹിബിൻ്റെ, എനിക്ക് വാസ്തവത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച നേതാവ് CH ആയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം ആദ്യം പടപ്പറമ്പിൽ വെച്ച് ചെയ്ത ഒരു പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. അന്ന് അധ്യാപകർക്ക് ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല. 1964 October 1 സർവീസുള്ളവർക്ക് 14B ഓപ്റ്റ് ചെയ്യാം, 14 രൂപ കുറയുന്നുള്ളൂ. അതിനുശേഷമുള്ള എല്ലാവരും സി ആണ്. ഞാൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ബി ഓപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ 19 സർവീസിൽ വന്നുകൊണ്ട് എനിക്ക് പറ്റിയില്ല. 67 CHയോടെ മത്സരിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാനന്ന് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു, പോളിംഗ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിയായി വന്ന CH പറഞ്ഞു, അധ്യാപകൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഞാൻ വ്യക്തിപരമായി എതിരാണ്, എന്നാൽ അധ്യാപകന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണ്ടേ? വേണം, അതിന് ചില പരിധികളും പരിമിതികളുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ക്ലാസ്സുകളിൽ പോയി ഒരു ക്ലാസ് എടുക്കുകയോ, ഒഴിവു ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഏതെങ്കിലും പൊതുയോഗങ്ങളിൽ ആഭാസകരമല്ലാത്ത ഒരു പ്രസംഗം ചെയ്യുകയോ ചെയ്യുക എന്നതിൽ അധ്യാപകൻ അവൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒതുക്കി നിർത്തേണ്ടതാണ്. വിവരമില്ലെങ്കിലും അധ്യാപകൻ വിവരമുള്ളവനാണ് എന്നാണല്ലോ വകുപ്പ്. CH പ്രസംഗം കേട്ടിട്ട് എല്ലായിടത്തും ഉണ്ടാവും ഒരു കുട്ടി. അദ്ദേഹം പറഞ്ഞു, നായർ സർവീസ് സൊസൈറ്റിയുടെ യോഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, സംവരണം എന്ന അമ്മിഞ്ഞപ്പാൽ ദീർഘകാലം കുടിക്കാമെന്ന് മോഹിക്കരുത്. സംവരണം എന്ന് പറയുന്നത് ഏത് കാലത്തും എപ്പോഴും കിട്ടുന്നതാണ് എന്ന് ധരിക്കേണ്ട, അത് അവശതയുണ്ടാകുമ്പോൾ മാത്രമേ കിട്ടൂന്നാ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു സംഗതി എല്ലാ തലത്തും പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റിയോട് അദ്ദേഹം പറഞ്ഞു, ഒരു സമൂഹത്തിൻ്റെയും അവകാശം, ഒരു മുടിനാരിഴ നാം ആവശ്യപ്പെടുന്നില്ല. അതുപോലെ നമ്മുടെ ഒരു മുടിനാരിഴ അവകാശവും മറ്റാർക്കും കൊടുക്കാനും നമുക്ക് സാധ്യമല്ല. ഇതുപോലെ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ഇന്നത്തെ വരുന്ന ലീഗൊന്നുമില്ല, അന്നത്തെ സ്ഥിതീകരണം, അത് അന്നത്തെ സാമൂഹ്യ ഘടന മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നത് ആരെയാണ്? ഞാൻ ബാഫക്കി തങ്ങൾ ആദ്യം കാണുന്നത് പള്ളിയിൽനിന്നാണ്. പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം വോട്ട് ചെയ്യാൻ പറയാണ്. ഇതൊക്കെ കേട്ടങ്ങൾക്ക് അത്ഭുതം തോന്നും. കുളത്തൂർ പള്ളിയിൽ വന്നിട്ട് പറയാണ് എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യണം. അന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഗിനോട് എന്തുമാത്രം എന്ന് പറഞ്ഞാൽ KP മുഹമ്മദ് മത്സരിച്ചപ്പോൾ എല്ലാവരും ആദരിച്ചിരുന്ന ബീരാനൌലിയെ കൊണ്ടുവന്നിട്ട് KP മുഹമ്മദിനെ പ്രസംഗിപ്പിച്ചിട്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം കേട്ടില്ല. നിങ്ങളറിയണം ഞാൻ പറഞ്ഞു വരുന്നത്. പാണക്കാട് പൂക്കോയത്തങ്ങളും വേറുള്ളവരും വന്നിട്ടെന്താ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. മുസ്ലിം ലീഗ് എന്നും പറഞ്ഞത് അതാണ്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പോഴും പറയുന്നത് അതാ. പിന്നെ ആളുകൾക്ക് ധാരണ ഉണ്ട് മുസ്ലിം ലീഗ് എന്ന മുസ്ലിം ലീഗ്, അതായത് അമ്പലത്തോടുള്ള സമീപനമാണ് പള്ളിയോടും, പള്ളിയോടുള്ള സമീപനമാണ് അമ്പലത്തോടും. കാരണം പാണക്കാട് പൂക്കോയത്തങ്ങള് അവിടുത്തെ അമ്പലം കത്തിയപ്പോൾ രാവിലെ പോയത് അദ്ദേഹത്തിന് ശിവലിംഗം പൂജിക്കുന്നതിനോടുള്ള ബഹുമാനം കൊണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിന്റെ മതം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എവിടെയും പള്ളി ഉണ്ടാക്കിയില്ല. മുസ്ലിം ലീഗ് പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം അതിൻ്റെ സംഗതി ആലോചിച്ച് അതിനുവേണ്ടി ശ്രമിച്ചതാരാണ്? ലീഗാണ്. ഇവിടെ പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിനോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ തന്നെ ഒരു കൂട്ടരോട് അമ്പലം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനോടും പ്രതികരിക്കും.
എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ നിങ്ങൾ നോക്ക് 60-52 ഒന്നാം പൊതുതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അറിയണം രാജാജിയുടെ ഗവൺമെന്റിന് ലീഗിന്റെ പിന്തുണയില്ലാതെ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കഥ പറയല്ല ഞാൻ. അഞ്ചംഗങ്ങളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ പറ്റില്ല. രാജാജിക്ക് പിന്തുണ നൽകിയപ്പോൾ യാതൊരു ആവശ്യവും ആവശ്യപ്പെട്ടില്ല. അതാണ് ഈ നിരുപാധിക പിന്തുണ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്തത് മുസ്ലിം ലീഗാണെന്ന് എല്ലാവരും പറയും. നിരുപാധിക പിന്തുണ ഒരാവശ്യമില്ലാതെ ഒരു ഡിമാൻഡ് ഇല്ല, ഒരു റിക്വസ്റ്റ്. ആ റിക്വസ്റ്റിൽ ഒന്നാമത്തത് ഫറോക്കൽ ഒരു കോളേജ് വേണമെന്നതായിരുന്നു. ആ ഫറോക്ക കോളേജ് വേണമെന്ന് പറയില്ല, ലീഗിന്റെ ഫണ്ട് പോലും ആ കോളേജിന് കൊടുത്തു. ഒന്നും മുസ്ലിം ലീഗ് കമ്മിറ്റി കോളേജ് എടുത്തില്ല, അറിയണം നിങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം കുറ്റിപ്പുറം പാലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നിവേദന കുറ്റിപ്പുറത്ത് ഈ പാലം ഉണ്ടായത് മുസ്ലിം ഔട്ട്റേജ് മാപ്പിള ഔട്ട്റേജ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്ന പോലെ അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല ഇ എം എസ് എഴുതിയാലോ 1950 കാലഘട്ടത്തിൽ ഡിസ്ട്രിക്ട് ബോർഡ്, അന്ന് ഈ ഡിസ്ട്രിക്ട് ബോർഡ് എന്ന് പറഞ്ഞതിന് മറ്റേ വിദ്യാഭ്യാസം PW പിന്നെ അവർക്കുള്ളത് ആരോഗ്യം മൂന്നെണ്ണുള്ളൂ, ബാക്കിയൊക്കെ ഗവൺമെന്റിന്റെയാണ്. ഇതിൽ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരായ ആളുകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി PT ഭാസ്കര പണിക്കർ ഭരിക്കുമ്പോൾ അവരുടെ ഒപ്പം നിന്ന് ഈ സമൂഹത്തിനും നാടിനും ധാരാളം നേട്ടങ്ങൾ നേടി അവരെടുത്തു എന്ന് EMS എഴുതുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിന്ന് നോക്ക്, മലപ്പുറം ജില്ല ഇവിടെ മുസ്ലിം കമ്മ്യൂണി എല്ലാ ആളുകളും വിചാരിക്കും ഇവിടെ ഒരു കാര്യം ഉറപ്പല്ലേ, ലീഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന എല്ലാ നേട്ടങ്ങളും മുസ്ലിം ലീഗ് ഒറ്റക്ക് ഉണ്ടാക്കിയതല്ല. ഒന്നുകിൽ EMS ലീഡർഷിപ്പിൽ, അല്ലെങ്കിൽ നായനാരുടെ ലീഡർഷിപ്പിൽ, അല്ലെങ്കിൽ AK ആന്റണിയുടെ ലീഡർഷിപ്പിൽ, അല്ലെങ്കിൽ കരുണാകരന്റെ ലീഡർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും അറിവോ അനുവാദമോ ഇല്ലാതെ തട്ടിയെടുത്തുകൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യാതൊന്നും ലീഗ് ചെയ്തു കൊടുത്തിട്ടില്ല. മന്ത്രിയായി വന്നപ്പോൾ CH ആദ്യം ചെയ്തത് എന്താ? ആദ്യം CH ചെയ്ത സംഭവം എന്തായിരുന്നു വെച്ചാൽ വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിക്കുക. ഞാൻ 6 രൂപ കൊടുത്തിട്ടാണ് സ്കൂൾ പഠിച്ചത്. പവൻ 66 രൂപയുള്ള 6 രൂപ കൊടുത്താണ് ഞാൻ സ്കൂൾ പഠിച്ചത്. CH 66 ചെയ്ത നടപടി എന്താ? ആദ്യമായി അദ്ദേഹം പറഞ്ഞു ഇവിടെ ആരും ഇനി ഒരു രൂപയും 10ാം തരം വരെ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അതായിരുന്നു രണ്ടാമത്തെ നടപടി. എന്തായിരുന്നു? കുട്ടികൾ സ്കൂൾ പോകില്ല, അവരെ പിടിച്ചുകൊണ്ടുവരാൻ അന്ന് പ്രൈമറി എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിയമിച്ചു. നാട്ടുകാരെ പോക്കറ്റ് ഓഫീസറാണ് പറയുക. അതായത് അവർ LP സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംശയമുള്ള വേറെ ചോദിച്ചോട്ടോ. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു, സ്കൂട്ട് പോകില്ല, 17 രൂപ ഇപ്പോഴാർക്കും വേണ്ടത്ത മാതിരില്ല, 17 രൂപയും 30 രൂപയും സ്കോളർഷിപ്പ് കൊടുത്തു. പിന്നെ അറബി ടീച്ചേഴ്സിനെ നിയമിച്ചാണ് വേറൊരു പ്രശ്നം വന്നത്. ബാബു ഇപ്പോൾ പ്രസംഗിച്ചല്ലോ, ഈ അറബി അധ്യാപകന്മാരുടെ നിയമനം ഒരു വലിയ പ്രശ്നമുണ്ട്. അറബി അധ്യാപകന്മാരവിടെ നിയമിച്ചത് CH അല്ല, ഇതറിയണം. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അറബി അധ്യാപകന്മാർക്ക് നിയമനം കൊടുത്തത് ശ്രീമൂലം തിരുനാളാണ്. 1911 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം ശ്രീമൂലം തിരുനാളിന്റെ അടുത്തൊരു നിവേദനം കൊടുത്തു. ഈ പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തെ മറ്റുള്ളവരോടൊപ്പം എത്തിക്കാൻ ചില നടപടി വേണം. ആ നിവേദനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡോക്ടർ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ഉദ്യോഗസ്ഥനെ വെച്ചു. അദ്ദേഹത്തിന്റെ 2 വർഷത്തെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 13 റിപ്പോർട്ട് കൊണ്ടുവന്നു. ശ്രീമൂലം തിരുനാളാരാ? ഞാൻ രാജാവാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, ഞാൻ ശ്രീ പത്മനാഭ സ്വാമിയുടെ ദാസനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ ശമ്പളത്തിന് നമ്മൾ പറഞ്ഞിരുന്നത് എന്ത്? തിരുവിതാംകൂറിലെ ശമ്പളത്തിന് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? പത്മനാഭന്റെ ചക്രം എന്നാണ് അല്ലേ നമ്മൾ ശ്രീപത്മനാഭന്റെ ചക്രം എന്നാ പറഞ്ഞിരുന്നേ. ആ ശ്രീമൂലം തിരുനാളാണ് സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ ഖുർആൻ ടീച്ചർ എന്നാളെ നിയമിച്ചത്. ആ ഖുർആൻ ടീച്ചറെ പേര് മാറ്റി അറബിക്ക് മുൻഷീനാക്കിയതാരാ? സർ CP രാമസ്വാമി അയ്യരാണ്. 1957 56 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ സർവീസ് റീഓർഗനൈസേഷൻ വേണ്ടി ഒന്നും മലബാറിൽ ഇതില്ല, അവിടെ അതുണ്ട്. അപ്പോഴാണ് CH മുഹമ്മദ് പോയ ഒരു ലെറ്റർ കൊടുക്കുന്നത് ആ ആനുകൂല്യം ഇങ്ങോട്ടും കൂടി വേണമെന്ന്. ഏ CH ചെയ്ത് എന്താ വിചാരിച്ചാൽ, അതായത് ഫയലിലുണ്ട് ലെറ്റർ ഫ്രം CH മുഹമ്മദ് പോയ എന്നാണ്. അതിന് ജോസഫ് മുണ്ടശ്ശേരിയാ ഉത്തരവിടുന്നത്, CH അല്ല. ജോസഫ് മുണ്ടശ്ശേരി പറയാണ് ആ ബെനിഫിറ്റ് എങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൂടി കൊടുക്കുന്നു. പക്ഷേ അത് ഇൻഅവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്, കാശുണ്ടെങ്കിലേ പറ്റൂന്നായിരുന്നു. അവസാനം ഇവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ വന്നു. അതിന് ഡൽഹിക്ക് പോയത് ശ്രീമൂല ശ്രീ CD സാഹിബ് പോയി. അദ്ദേഹത്തിന്റെ കൂടെ ഡോക്ടർ KB മേനോനാ പോയത്. ചരിത്രം നമ്മൾ അറിയണം. KB മേനോനാ പോയത്. അവര് പോയി അതിവിടെ ഇളകി ഒക്കെ വന്ന് അപ്പോഴേ 30 രൂപ തന്നെ. അത് കഴിഞ്ഞ് 67 CH വന്നപ്പോ ഇതെല്ലാം അറിയാവുന്ന CH മുഹമ്മദ് ഖോയ സാഹിബ്
മറ്റെല്ലാവരെ പോലെ അറബി അധ്യാപകരെയും ഭാഷാ അധ്യാപകരാക്കി അത് സംസ്കൃതത്തെയാക്കി ഉറുദുവിനെയാക്കി എല്ലാവരെയാക്കി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്ത പല മട്ടാണല്ലോ ചിലർ പറഞ്ഞു സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് കൊടവണ്ണാക്കുന്നവരെ അടക്കം പിടിച്ച് അറബി അധ്യാപകരാക്കിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടർ ഡി ബാബു പോൾ പറഞ്ഞു സി എച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ അറബി അധ്യാപകരുടെ നിയമനത്തോടുകൂടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർക്ക് എന്തുണ്ടാവും ഒരു ബന്ധം ഉണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ മക്കളെങ്കിലും വലുതായി വരും നോക്കൂ ഇന്ന് ഐ എ എസുകാരുടെ മക്കളെടുത്ത് നോക്കിയാൽ ഒക്കെ അറബി അധ്യാപകന്മാരുടെ മക്കളും എൻ്റെ ഉമ്മ രണ്ടാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു എൻ്റെ വീട്ടിൽ എം എസ് സി എം എഡ് പാസ്സായിട്ടുള്ള പെൺകുട്ടികളടക്കമുണ്ട് ഇത് എൻ്റെ വീട്ടിൽ മാത്രമല്ല നാട്ടിൽ മുഴുവൻ ഉണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വരികയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അതൊരു തെറ്റിദ്ധാരണയാണ് സി എച്ച് അവർക്ക് മാത്രമല്ലല്ലോ ചെയ്തു കൊടുത്തത് 1948 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് സർവീസിൽ നിന്ന് പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ സർവീസ് പെൻഷനും ഗ്രാറ്റിറ്റിക്കും കൊടുക്കാൻ ഉത്തരവിട്ടത് സി എച്ച് മുഹമ്മദ് ഗോയയായിരുന്നു ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം പഠിക്കണം നമ്മൾ ഭാഷാ സമരത്തെ കുറിച്ച് പലർക്കും തെറ്റായ അഭിപ്രായമുണ്ട് ഭാഷാ സമരം എന്താ സംഭവിച്ചത് ഭാഷാ സമരം എന്ന് പറയുന്നത് വിവരിക്കാൻ വേണ്ടിയിട്ട് ഈ വിനീതനായ ഞാൻ പാറശാല തൊട്ട് മലപ്പുറം വരെ 10 ദിവസം 1 ദിവസം 30 യോഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് നെടുമങ്ങാട് വക്കീലന്മാർ മുഴുവൻ മറ്റേ ഇത് നിർത്തിവെച്ച് വന്നു കോടതി നിർത്തിവെച്ച് പ്രസംഗം കേൾക്കാൻ വന്നു എന്തായിരുന്നു ആ പ്രശ്നം ഇവിടുത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും പറയുന്നു എസ് എസ് എൽ സി പാസ്സാകണം എന്ന് പറഞ്ഞതിനാണോ ഇവർ കുഴപ്പം കൂട്ടുന്നത് ഗവൺമെന്റ് പറഞ്ഞു എല്ലാ അധ്യാപകരും എസ് എൽ സി പാസ്സാവണം വേറൊന്ന് പ്രത്യേക കെട്ടിടം വേണം വേറൊന്ന് രക്ഷിതാവ് അറിയണം കേട്ടാൽ എല്ലാവർക്കും തോന്നുന്നു ഇതിലെന്താ കുഴപ്പം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം അതൊരു നീണ്ട കഥയാണ് അവസാനം ഇതെന്തായി അധ്യാപകന്മാർ ഗവൺമെന്റ് ഇല്ല അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് വേറെ വിഷയം അവിടെ ഞാൻ കിടക്കുന്നില്ല അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് അവർക്ക് അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവും പക്ഷേ സി എച്ച് മുഹമ്മദ് ഗോയയെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരികമായ ഒരു മറുപടിയുണ്ട് അധ്യാപകരെ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരിക്കേണ്ടവരല്ല നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോകും ഇവിടെ ഈ ഭാഷ പഠിപ്പിക്കണം ഈ കുട്ടികൾ നന്നാവണം എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ ഇരിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ യുവജന വിഭാഗം ആ സമരം ഏറ്റെടുത്തത് നിർഭാഗ്യവശാൽ മലപ്പുറത്തൊരു വെടിവെപ്പുണ്ടായി 3 പേര് മരിച്ചു ഈ വിനീതനായ ഞാനും അവിടെ ഒരു പോലീസരും മരിച്ച ഒരു കൊലക്കേസ് പ്രതിയായി അതാ വേറെ തമാശ ഞാൻ പറഞ്ഞു വരുന്നത് വാർത്തകളും വേറൊന്നും വരുന്നതാണ് ഇത് രാജ്യത്ത് ആർക്കും അറിയില്ല എന്താണെന്ന് ആ സമയത്ത് അവിടെയാണ് ഞാൻ പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആർക്കും അറിഞ്ഞുള്ള എന്താണ് ഈ ഭാഷാ സമരം എന്താ ഗവൺമെന്റ് പറയുന്നു കുട്ടികൾ അറിയണമെന്ന് പറഞ്ഞാൽ രക്ഷിതാവ് അറിയണമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എസ് എസ് എൽ സി പാസ്സാകണമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ രക്ഷിതാവ് അറിയണമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഞാൻ അതിന്റെ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എടുത്തുകൊണ്ട് മുഴുവനും വിശദീകരിച്ചു ഇത് എല്ലാ സ്ഥലങ്ങളിലും വിശദീകരണം നടന്നപ്പോൾ ഗവൺമെന്റിന് തന്നെ ബോധ്യപ്പെട്ടു ഇത് തീർക്കണം അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും യോഗം വിളിച്ചു ആ യോഗത്തിൽ കെ പി എ മജീദിനെയും യു എ ബീരാനെയും വിളിച്ചു ഞാനന്ന് ജാഥയില പി ടി മുഹമ്മദ് എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു ആ ഐ എ എസുകാരോട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ എവിടെ എത്തൂല ഇത് നന്നായി പഠിച്ച ആളെ തന്നെ വേണം അങ്ങനെയാണ് ഈ വിനീതനായ എന്നെ കൊണ്ടുപോയത് അഹങ്കാരത്തിന് വേണ്ടി പറയല്ല ഞാൻ വലിയവനായിട്ടല്ല ഞാൻ അവിടെ പോയി അക്കമിട്ട് അക്കമിട്ട് ഓരോ കാര്യം പറഞ്ഞു ഞാൻ ചോദിച്ചു എസ് എസ് എൽ സി പാസ്സാകുന്നതിനെതിരല്ല എം എ വേണമെങ്കിൽ വെച്ചോ കുഴപ്പമില്ല യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുക്കുന്നു അഫ്സൽ ഉലമ ആ അഫ്സൽ ഉലമ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഈക്വലന്റ് ആണെന്ന് കേരളത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും എസ് എസ് എൽ സി പാസ്സാകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയില്ല ഇത് ശരിയല്ല ഇതാണ് നമ്മൾ നിങ്ങൾ വെച്ചോ നാളെ നിങ്ങൾ വെച്ചോ അവസാനം ഗവൺമെന്റ് ചർച്ച മതി പ്രത്യേക കെട്ടിടം വേണം നമ്മൾ വി പി വാസുദേവൻ എന്നോട് ചോദിച്ചു ഈ കേരള എഡ്യൂക്കേഷൻ ആക്ട് ചാപ്റ്റർ 4 റൂൾ 5 എങ്ങനെയാ താൻ എങ്ങനെയാ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ വാസുദേവനോട് പറഞ്ഞു ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊന്നുണ്ട് വാസുദേവനും ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നതാ ഈ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ചിന്തകനാണ് ഞാനന്ന് വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞുള്ളൂ നമ്മളെ പള്ളികളിലൊക്കെ ഫർദ് നിസ്കരിക്കാറുണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ വേറെ പള്ളി കെട്ടണം എന്നാരെങ്കിലും പറയും വിഡ്ഢിത്തരല്ലേ ഈ പറയണത് അപ്പൊ അവിടെ തന്നെ നിസ്കരിച്ചാൽ എന്താ അവിടെ മറ്റുള്ളത് പഠിപ്പിക്കുന്നിടത്ത് അറബി കൂടി പഠിപ്പിച്ചാൽ എന്താ എന്ന് പറഞ്ഞു അവസാനം ഗവൺമെന്റ് കുട്ടികൾ അന്ന് ഞാനൊരു കഥ പറഞ്ഞു
കാരണം കുട്ടികൾ രക്ഷിതാവ് അറിഞ്ഞൂടെയാണ്. രക്ഷിതാവ് അറിയല്ല, എഴുതി കൊടുത്തിരുന്നത് എന്താ വെച്ചാൽ അറബി പഠിക്കണം, മലയാളം പഠിക്കേണ്ടതില്ല എന്നാ. അത് വേണ്ടത്ര വാക്ക. അപ്പൊ ഞാനതിന് പറഞ്ഞു, കടൽ കാണാൻ താല്പര്യം കാണിച്ച കുട്ടികളോട് എഡ്ഭാഷ എഴുതി കൊടുത്തു, കുട്ടി കടൽ കാണുന്നത് സമ്മതമാണ്, എന്നാൽ കുട്ടി കടലിൽ മുങ്ങിച്ചത്താൽ അധ്യാപകൻ ഉത്തരവാദിയല്ല. ഒറ്റ രക്ഷിതാവ് ഒപ്പിട്ട് കൊടുത്തില്ല, കാരണം എല്ലാവരുടെ മനസ്സിലും കുട്ടി മുങ്ങിച്ചാവുന്നതാ എന്നതുപോലുള്ള ഒരു ഏർപ്പാടാ ഗവൺമെന്റ് ചെയ്തത്. അവസാനം ഒരു ദിവസം ചർച്ച നടന്നു, പി കെ വാസുദേവൻ നായരുണ്ടായിരുന്നു, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, ചർച്ച ഗവൺമെന്റ് പക്ഷത്ത് നിൽക്കുകയാണ്. അവസാനം യു എ ധീരാൻ സാഹിബ് പറഞ്ഞു, ഇതുമായി കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം സംസാരിക്കണം. ബേബി ജോൺ ഞാനുമായിട്ട് ബന്ധമായിരുന്നു, ബേബി ജോൺ എനിക്ക് വലിയ അടുപ്പാണ്. ഞാൻ സംസാരം തുടങ്ങിയപ്പോൾ എല്ലാവരും അതിനെ എതിർത്തു. ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞു. ഞാനിതിൻ്റെ വിവരം കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഒരു കാര്യം പഠിച്ചു പോകണം. എല്ലാവരും പറയും ഭാഷാസമരം ജയിച്ചു. ഭാഷാസമരം ജയിക്കുന്നത് എന്താണെന്നറിയോ, ഭാഷാസമരം നടത്തുമ്പോൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ അത് പഠിക്കണം. ഞാനിത് പറഞ്ഞു, അവസാനം നായനാർ ശുദ്ധനായിരുന്നു, സംശയം വേണ്ട. എല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം നായനാർ പറഞ്ഞു, മിസ്റ്റർ ബീരാൻ, ഗവൺമെന്റിന് ഒരു വാശിയില്ല, ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മുഹമ്മദിനെ ഇവിടെ നിർത്തു, പി എസ് രാമൻപിള്ള ഒരു ഉത്തരവെഴുതി ഉണ്ടാക്കട്ടെ, ഈ പ്രശ്നം പരിഹരിച്ച് മുഹമ്മദ് വായിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് തന്നാൽ നമുക്കത് ഓർഡറാക്കാം. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു, രാമൻപിള്ള ഉത്തരവെഴുതി ഉണ്ടാക്കി, ഞാനത് വായിച്ചു നോക്കി. അതിൽ ചില്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സി എച്ചിനോട് പരാതി പറഞ്ഞപ്പോൾ സി എച്ച് പറഞ്ഞു, ഒരു ഗവൺമെന്റ് 80% പരിഹരിക്കില്ല, 100% പരിഹരിക്കണമെന്ന് പറയാൻ പാടുണ്ടോ? അവിടെ നിൽക്കട്ടെ, ഇനി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പരിശോധിച്ചോ. ചില്ലറ ചില പ്രശ്നങ്ങൾ, അതൊന്നും പറയാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അതുകൂടി പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സി എച്ച് പറഞ്ഞത് വേണ്ടാന്നാണ്. ആ ഗവൺമെന്റ് 80% പരിഹരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ സി എച്ചിന്റെ പെർമിഷനും വാങ്ങിയിട്ടാണ് ഞാനത് പോയത്. അവസാനയിൽ എന്തെഴുതി? ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സൺസ് ഹോൾഡിംഗ് ആൻ ഓറിയന്റൽ ടൈറ്റിൽ കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ദ റിക്വയർമെന്റ് ഓഫ് SLC ആസ് ദ മിനിമം ജനറൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിൽ നോട്ട് ബി ഇൻസിസ്റ്റഡ് അപ്പോൺ എന്നെഴുതി. അഫ്സൽ മുവാസായി വരുന്നവരോടൊന്നും ഞങ്ങൾ ഈ കാര്യം പറയുന്ന പ്രശ്നമില്ല. രണ്ടാമത് കുട്ടികളെ വെച്ചോ, ഫോർ ദി പർപ്പസ് ഓഫ് ടീച്ചിങ് അറബിക് ഇൻ ലോവർ പ്രൈമറി സ്കൂൾസ് ആൻഡ് ലോവർ പ്രൈമറി സെക്ഷൻസ് ഓഫ് അപ്പർ പ്രൈമറി ആൻഡ് ഹൈസ്കൂൾസ് ദ റിക്വയർമെന്റ് ഓഫ് സെപ്പറേറ്റ് ക്ലാസ് റൂം അക്കോമഡേഷൻ ഈസ് ഡിസ്പെൻസ്ഡ് വിത്ത് നോട്ട് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് അസിസ്റ്റന്റ് ഡിവിഷൻസ് ആൻഡ് പോസ്റ്റ് ബട്ട് ഫോർ ഫ്യൂച്ചർ ഡിവിഷൻസ് ആൻഡ് പോസ്റ്റ് ഓൾസോ എന്നും ഉത്തരവ് എഴുതി. അങ്ങനെ 155/80/26/9/80 എന്ന് പറയുന്ന ഉത്തരവ് പ്രകാരം ഗവൺമെന്റ് അത് പിൻവലിച്ചു. ഞാൻ പുറത്തു വന്നപ്പോൾ നിങ്ങളെ പത്രക്കാർ ചോദിച്ചു, സമരം പിൻവലിക്കുമോ, ഉത്തരവിറങ്ങിയിട്ട് പറയാം എന്നായിരുന്നു ഈ വിനീതനായ ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ചർച്ചയ്ക്ക് വിഷയിപ്പിക്കണം. അങ്ങനെ എടുത്തു നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് സംഗതികൾ. പിന്നെ പറയുകയാണെങ്കിൽ ധാരാളം പൊതുരംഗത്ത് ഒരുപാട് ഒരുപാട് ഇപ്പൊ കെസ്കോനെ കുറിച്ച് വാർത്തകൾ ചോദിച്ചു. കെസ്കോ ഉണ്ടാവാൻ കാരണം എന്താ? നമ്മുടെ നാട്ടിലൊരാൾ വീണാൽ കൊണ്ടുപോകാൻ ആളില്ല, ഇന്നത്തെ പോലെയല്ല. പെരിന്തൽമണ്ണക്ക് പോകണമെങ്കിൽ 7 rupees വേണമെന്ന്. 7 rupees എന്ന് പറഞ്ഞാൽ തൊഴിലാളിക്ക് 1 rupee കൂലിയുള്ള കാലത്ത് 7 rupees. സിമ്പതിയുണ്ട്, എമ്പതിക്കാളില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളെ അവിടെ ഒരു വവറാങ്കുട്ടി വീണത്. അംസവുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. ആ കേട്ടി കാതർ ഇപ്പൊ എനിക്ക് ഓർമ്മ വേണം, ഞാൻ ആ കാര്യത്തിൽ എപ്പോഴും ഓർക്കും. ഞാൻ സ്കൂളിൽ വന്നപ്പോൾ ഇവൻ പറയാണ്, ഇങ്ങനെയാ ഇപ്പം വീണ്. അത് നമ്മൾ കൊണ്ടുപോകും, ഹൈദ്രസിനെ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു, ഒരുപാട് ആളുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു 25 rupees എടുത്തുവിട്ടു. ഇത് ഒരുപാട് പണം കിട്ടുമെങ്കിൽ എൻ്റെ വക, അല്ലെങ്കിൽ എൻ്റെ വക ഇവിടെ ആദ്യത്തെ വിടും, പിന്നെയും തരും. 700 rupees അപ്പം അങ്ങാടിയിൽ നിന്ന് പിരിച്ചു, പിറ്റേ ദിവസം കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, ബാക്കിയുള്ള ഇത് കൊടുത്തു. 1,13,000 rupees കിട്ടി. അയാളുടെ വീട് നന്നാക്കി കൊടുത്തു, പെങ്ങന്മാരെ അവകാശം തീർത്തു, അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. 3 rupees ചില്ലറ പൈസയും വെച്ച് പരസ്യമായി അന്ന് ആ അവറാങ്കുട്ടി ഇവിടെ ആ കുടുംബത്തിന് അത് ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും സെയ്തലവി ഫണ്ട്, പല ഫണ്ടുകളും പിൽക്കാലത്ത് നമ്മളെ കേരളീയരുടെ സ്വഭാവം വരെ തന്നെ അതും നിലച്ചുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് പൊതുരംഗത്ത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ. ഇപ്പോഴും എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളത് ഐക്യമാണ്. അഭിപ്രായ ഐക്യം എന്ന് പറയുന്നത് സാധ്യമല്ലെങ്കിലും സഹകരണം, നിങ്ങളുടെ അഭിപ്രായം എനിക്കുണ്ടാവില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ രാജ്യത്ത്. പിന്നെ വേറൊന്ന്, ഒരു കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ മുദ്രാവാക്യം നമ്മൾ വിളിക്കരുത്.
നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും വലിയ കാപട്യം ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം എനിക്ക് ബാധകമല്ല, അത് നിങ്ങൾക്ക് ബാധകമാണ്. ഇമാം ഗസ്സാലി എന്ന് പറയുന്ന ഒരു ചിന്തകൻ, ഡോക്ടർ ബർണാഡ് ഷാ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പോലെ ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ ചിന്തകനാണ് ഇമാം ഗസ്സാലി. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ ഇപ്പുറത്തേക്കാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് വിരൽ ഇപ്പുറത്തേക്ക് നീ അത് ചെയ്തോ എന്ന് ചോദിക്കുന്നു എന്ന് നീ ചിന്തിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് വളരെ കലുഷിതമായ ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്ന ഈ പ്രദേശത്തിന്റെ ഈ പുരോഗതിയിൽ എല്ലാ ആളുകളും. ഈ പ്രദേശത്തൊക്കെ വരുമ്പോൾ കുട്ടിയപ്പുവാജി ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു, മമ്മൂട്ടിയാജി ദീർഘകാലം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ പേര്, കുഞ്ഞുവൈദ്യം കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഇവിടെ കുമാരമാഷയുടെ സ്കൂളിലുണ്ടായിരുന്നു, ഇപ്പൊ തന്നെ ഇവിടെ പണിക്കരമാഷയുടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്താൽ കൊളത്തൂരിൽ ധാരാളം ആളുകളുണ്ട്, കൊളത്തൂരിന് തന്നെ വലിയ ചരിത്രമുണ്ട്. കേരളത്തിലെ ഇങ്ങനെ ഞാൻ ഇന്നലെ ഇവിടുന്ന് പ്രസംഗിച്ചു, ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ആലി മുസ്ലിയാർ, കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ ഒറിജിൻ കൊളത്തൂരാണ്. ഹാഫിദ് കെ ടി എസ് എം മൗലവി എന്ന് അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒറിജിൻ കൊളത്തൂരാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന പാട്ട് 1954 ഇന്നും ആ പുതുമ നഷ്ടപ്പെടാതെ മലയാളിയുടെ ചുണ്ടിലൂടെ തത്തിപ്പാറി കിടക്കുന്നുണ്ട്. അത് ആര് പാടി എന്ന് ചോദിച്ചാൽ കോച്ചാട്ടിൽ ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന കൊളത്തൂർക്കാരനായിരുന്നു. ഒരു കാലത്ത് ഇവിടെ രാവിലെ റേഡിയോ തുറന്നാൽ വാർത്തകൾ വായിക്കുന്ന രത്നാബായി എന്ന് പറയും. അത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ആരായിരുന്നു, കൊളത്തൂരിലെ രാധാവാരസേരമ്മയുടെ മോളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കൊളത്തൂരിന് കൊളത്തൂരിന്റെ ചരിത്രത്തിൽ ധാരാളം സംഗതികളുണ്ട്. കൊളത്തൂരിലെ പള്ളിയിൽ കൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, മദ്യം പറഞ്ഞത് കൊളത്തൂർ വാര്യത്തെ വാര്യരായിരുന്നു. കൊളത്തൂരിന്റെ മറ്റൊരു കളങ്കമാണ് 1967 നടന്ന സംഭവം. ഹിന്ദു മുസ്ലിം കലാപം എന്നാണ് എല്ലാവരും അതിനെ വിശേഷിപ്പിച്ചത്. അല്ല, അയ്യപ്പൻ എഴുത്തച്ഛന്റെ 35 സെന്റ് സ്ഥലം അയ്യപ്പൻ എഴുത്തച്ഛന്റേതാണോ കൊളത്തൂർ വാര്യത്തെ ഗൗരി വാരസ്യരുടേതാണോ എന്ന തർക്കമായിരുന്നു അത്. അതിൽ അയ്യപ്പൻ എഴുത്തച്ഛന്റെ പിന്നാലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ അയ്യപ്പൻ എഴുത്തച്ഛനെ സഹായിക്കാൻ ഇവിടെയുള്ള മുസ്ലിം ലീഗ്, മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഒപ്പം നിന്നു. ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമാണ് അവർക്കന്ന് സഹായിക്കാനുണ്ടായത് ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി RSS-കാരായി അവരിവിടെ വന്ന് നടത്തിയിട്ടുള്ള ആ സംഭവം ഇവിടുത്തെ കൊളത്തൂരിലെ ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള കലാപമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചത്. തെറ്റാണത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സത്യമൊക്കെ ലോകത്തോട് പറയാൻ നമുക്ക് സാധിക്കണം. ഒരു സമൂഹം മൂന്ന് ഘടകങ്ങൾ അറിയണം. ഒന്ന്, അവരുടെ ചരിത്രം. ആ ചരിത്ര പഠനം അനിവാര്യമാണ്. ചരിത്രം നന്നായി പഠിച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസനി ആക്രമിച്ചു എന്ന് പറയുന്നു, ക്ഷേത്രം ആക്രമിച്ചു മുഹമ്മദ് ഗസനി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് മുസ്ലിം ക്ഷേത്രം ആക്രമിച്ചു എന്നല്ല. മുഹമ്മദ് ഗസനി ഒരു കടന്നുകയറ്റക്കാരനാണ്. ക്ഷേത്രങ്ങളാണ് അന്ന് സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരുന്ന സ്ഥലങ്ങള്. ഇന്നും കേരളത്തിൽ ഏറ്റവും സമ്പത്തുള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അതുകൊണ്ടാണ് 13 പ്രാവശ്യം ഗസനിയോടെ ആക്രമിച്ചത്, സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. അല്ലെങ്കിൽ നശിപ്പിക്കാനാണെങ്കിൽ ഒരു പ്രാവശ്യം ആക്രമിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തെ വികലമാക്കിയാണ് നമ്മുടെ രാജ്യം പോലും വികലമാക്കുന്നത്. അതുകൊണ്ട് വാർത്തയുടെ ആളുകളായ നിങ്ങൾ, വാർത്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ന്യൂസ് എന്ന് പറയുന്നത് എൻ നോർത്ത് ഇ ഈസ്റ്റ് ഡബ്ല്യു വെസ്റ്റ് സൗത്ത്. അപ്പൊ ഈ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്ന നിങ്ങൾ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഊർജം ചെലവാക്കണം. ഞാൻ എന്തൊക്കെയോ എൻ്റെ ചെറിയ കുറേ ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചു. ഇനി ഒരുപാട് സംസാരിക്കാൻ നിങ്ങൾ ചോദിച്ചാൽ പറയാമെന്നല്ലാതെ എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ. മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിം ലീഗിൽ വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയിൽ ഞാൻ ചേർന്നതാണ്. ആ കൂട്ടായ്മ, അത് ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവിടെ ഭൂരിഭാഗം ആളുകളും മുസ്ലിങ്ങളാണല്ലോ. നമ്മുടെ ആ പ്രദേശം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അപ്പുറത്താണല്ലോ കുറച്ചും കൂടി ഉള്ളു. അപ്പൊ ആ കൂട്ടായ്മയിൽ ഇങ്ങനെ ചേർന്നു, ഈ നേതാക്കന്മാരൊക്കെ വരും, അങ്ങനെ വരും, അങ്ങനെ വലുതായി വരുമ്പോഴാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് അന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ സർവീസ് ടു ദി നേഷൻ ആണ്. നിങ്ങളിപ്പോ ബൈത്തുറഹം ഉണ്ടാക്കുമെങ്കിൽ അന്ന് വീടുകൾ കത്തു, ഇപ്പൊ വീട് കത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ആ കാലത്ത് ഏത് വേനൽക്കും നാട്ടിൽ വീട് കത്തും, കാരണം 4 മണിക്കാണ് കൂലി കിട്ടുക, നെല്ല കിട്ടുക.
ആ നെല്ല് കുത്തിയിട്ടാണ് അരി ഉണ്ടാക്കാൻ ആ ബഹളത്തിൽ വീടൊക്കെ ഹൂന്ന് ശബ്ദം കേൾക്കും അംശമൊക്കെ ഓർമ്മ ഉണ്ടാവും നിങ്ങൾ അവിടെ തന്നെ ചക്കത്തറ വീടൊക്കെ നിൽക്കുന്നു പിറ്റേ ദിവസം മുതൽ ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടിയിട്ട് വാഴയും പട്ടിയും പാടിയൊക്കെ എടുത്ത് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും ഏറ്റവും ദയനീയമായ കാഴ്ചയാണത് ആ വീട് തന്നെ ചെറിയ വീടായിരിക്കും എല്ലായിടത്തും ഉണ്ടായിരുന്നു വസ്ത്രം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ആ കൂട്ടായ്മയിൽ ഇങ്ങനെ ചേരും അങ്ങനെ വരുമ്പോഴാണ് എന്തു വരുന്നത് ആ കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെയാണ് രാഷ്ട്രീയവും മതമൊക്കെ ആ കൂട്ടായ്മയാണ് സർവീസ് ടു ദി നേഷൻ എന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ന്യൂനപക്ഷത്തിനുള്ള പ്രധാന കാരണം പിൽക്കാലത്ത് വലുതായി വന്നപ്പോൾ ന്യൂനപക്ഷത്തിന് തുടങ്ങാനുള്ള കാരണം ഈ പിന്നോക്ക വിഭാഗങ്ങളെ മറ്റുള്ളവർ കൊണ്ടുവരണം അതുകൊണ്ടാണ് വൈകുന്നേരം മദ്രസക്ക് പോയിട്ട് പ്രസംഗിച്ചിട്ട് കുട്ടികളെ സ്കൂൾ കുറഞ്ഞാക്കണമെന്ന് പ്രസംഗിക്കുന്നത് അല്ലാതെ കുട്ടികളെ സ്കൂൾ കുറഞ്ഞാക്കണമെന്ന് പ്രസംഗിക്കാൻ പറ്റുമോ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ മദ്രസ ഞാൻ വരുമ്പോൾ ഇവിടുത്തെ കഥ തന്നറിയങ്ങൾ ഞാൻ ഇവിടെ സെക്രട്ടറിയായി വരുമ്പോൾ ഞാനിവിടെ സെക്രട്ടറിയായി വരാൻ ഒരു കാരണമുണ്ട് ഇവിടുത്തെ രണ്ട് പ്രമുഖന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായി അങ്ങനെ തന്നെ മദ്യം പറയാൻ വേണ്ടി പാണക്കാട്ടെ തങ്ങളൊന്നും അന്നും തമ്മിലുള്ള വ്യത്യാസത പാങ്ങിലെ ബാപ്പുട്ടി സാഹിബ് ഇവിടെ വന്നു വിളിച്ചിട്ട് രണ്ട് വിഭാഗത്തിലല്ലാതെ അന്ന് എട്ടാം ക്ലാസ് പഠിച്ചിരുന്ന എന്നെ സെക്രട്ടറിയാക്കി എന്നെ നേതാവാക്കണത് പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളാണ് ഞാൻ സെക്രട്ടറിയായി എനിക്ക് റിപ്പോർട്ട് എഴുതാൻ അറിയില്ല സ്ഥാനമൊഴിഞ്ഞ സെക്രട്ടറിയാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അവരാളെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ അയാൾ പിന്നെ പാര വെക്കുക ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹമാണ് എനിക്ക് സെക്രട്ടറി എഴുതി തരുന്നത് ആ ഇതിലാണ് നമ്മൾ അന്ന് പ്രവർത്തിച്ചു വരുന്നത് ഞാൻ രാഷ്ട്രീയം ന്യൂനപക്ഷവും ഈ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് 70കൾക്ക് അധ്യാപകനൊക്കെ അതിന് ശേഷം അതിൻ്റെ മുമ്പ് ഈ സേവനം എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തെ ശക്തിപ്പെടുത്തി അവരെ ബോധവൽക്കരിക്കാനാണ് കൂടുതൽ ഇപ്പോൾ വാസ്തവത്തിൽ ഏതിൻ്റെ വെച്ചാൽ നോളജ് വിവരമുണ്ടാക്കേണ്ട കാലമാണ് വിവരം ഒരുപാട് പരന്നിരിക്കുന്നു ഇപ്പോൾ വിവരത്തിൻ്റെ വികാസമല്ല വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ തരങ്ങളിൽ നിന്നും ആളുകൾക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നേരായ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മളിപ്പോൾ എന്താ നമ്മളിപ്പോൾ സിമ്പതിക്കാളുണ്ട് എമ്പതിക്കാളില്ല ഞാനങ്ങനെ കോത്തൂരിൻ്റെ കഥ പറഞ്ഞാൽ ധാരാളം കഥകൾ എനിക്ക് പറയാനുണ്ട് മുസ്ലിം ലീഗിലൂടെ വളർന്ന് വളരെ വലിയ നേതാവായിട്ടും ഒരു അധികാര രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആവാനോ മന്ത്രിയാവാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോവാതെ വെറും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുഴുകാനുണ്ടായ സാഹചര്യം ഞാൻ 1980 കാലഘട്ടം വന്നപ്പോഴാണ് ഞാനൊരു MLA എന്ന രൂപത്തിലേക്ക് ഉള്ള പ്രായപരിധിയിലെത്തുന്നത് എനിക്ക് അന്നും ഈ അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമില്ല പഞ്ചായത്തിൽ 79 മത്സരിക്കാൻ എല്ലാവരും കൂടെ പ്രസിഡൻ്റാകാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു അതുകൊണ്ടാണ് ആളെ കിട്ടാത്തവൻ്റെ വൈഫിനെ നിർത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചത് നിങ്ങൾ നിൽക്കാതെ എന്താ നിൽക്കുന്നത് ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല അധ്യാപക ജോലിയോടൊപ്പം ഇത് രണ്ടു കൂടി കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ടായി ഞാൻ ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ പിൽക്കാലത്തുള്ള പോക്ക് എല്ലാം നിർവഹിക്കാൻ എനിക്ക് കഴിയാതെ വന്നു എൻ്റെ ചില മൂല്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ അത് ശരിയാവാം തെറ്റാവാം ഞാനൊരിക്കൽ അറിയാതെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി അറിയാതെ എന്ന് പറഞ്ഞ സത്യമാണ് ഞാൻ മത്സരിച്ചു ഞാൻ ജയിച്ചു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപാധ്യക്ഷനായി അവിടെ ഒരു ജോലിയില്ല 2 രൂപ യാത്ര ചെയ്താൽ ബത്ത കിട്ടും ഒരു കാറുണ്ട് ഒരു സംഗതിയുണ്ട് ഞാൻ ആലോചിച്ചു 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇയാളെ കൊണ്ട് ഈ രാജ്യത്ത് എന്തുണ്ടായി എന്ന് ചിന്തിച്ചാൽ യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശമാണ് അതുകൊണ്ട് ആ വൈസ് പ്രസിഡൻ്റ്ഷിപ്പ് രാജിവെക്കാൻ ഞാൻ സന്നദ്ധനായി പിൽക്കാലത്ത് വേറൊന്നുകൂടി ഉണ്ടായി ഇന്നത്തെ പോലെയല്ല കുറച്ച് സാമ്പത്തികം അതിനുവേണ്ടി ഇറക്കേണ്ട ഒരു കാലം കൂടിയായിരുന്നു വളരെ പരിതാപകരായിരുന്നു സാമ്പത്തികം എനിക്ക് അങ്ങനെ എന്നെ സഹായിക്കാൻ ഒരു കുടുംബങ്ങളോ അല്ലെങ്കിൽ എന്നെ പൊക്കിക്കൊണ്ടുവന്ന് അത്രമാത്രം നിർബന്ധിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല 2006 വരെ പാർട്ടിനെ നിർബന്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് 2006 എന്നെ മത്സരിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് ശരിയാണ് ഞാനതിന് വന്നില്ല 96 എന്നോട് മത്സരിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട് ഞാനന്നതിന് പറഞ്ഞ ഐ എം നോട്ട് പ്രിപ്പയർഡ് മെൻ്റലി ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി പാർട്ടിനോട് പറഞ്ഞു ഫൈനാൻസ് ഒരു പ്രശ്നമല്ല ഈ 2000 ശേഷം ഞാൻ 2 ബൈപ്പാസ് അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ആലോചിച്ചു വയ്യ
ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. പിന്നെയോ നിലവിൽ അധികാര സ്ഥാനങ്ങളിൽ പി എസ് സിയിൽ ഞാൻ പറയുമ്പോൾ വരികൾക്കിടയിൽ ഇത് എല്ലായിടത്തും കേൾക്കണോണ്ടാ ഞാൻ പറയാം, വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിക്കണം, പി എസ് സിയിൽ ഇത്തരത്തിലുള്ള യാതൊരു സംബന്ധങ്ങളില്ല. ഒന്നുകൂടി ഞാൻ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഈ ആറ് വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പല നേതാക്കന്മാരും അനർഹമായിട്ടല്ല എന്നോട് വിളിച്ച് സഹായിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാളും എന്നെ വിളിക്കുകയോ എന്നോട് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ പി എസ് സി മെമ്പറായി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയെ കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്നോട് ഞോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ട്, എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളങ്ങോട്ട് അയച്ചു. നിങ്ങൾ ഞങ്ങളെ ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കി അത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവും. ആറു വർഷം 17 മാസം അദ്ദേഹം മന്ത്രിയായി അപ്പുറത്തും പി എസ് സി മെമ്പറായി ഞാൻ ഇപ്പുറത്തും ഇരുന്നിട്ടും ഈവൺ എ സിംഗിൾ ടെലഫോൺ അദ്ദേഹം എന്നോട് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല മറ്റാരും എന്നോട് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞു പലരും അദ്ദേഹത്തെ പോയി എന്നെ വിളിക്കാൻ പ്രേരിപ്പിച്ചു, പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്നോട് കാണിച്ച ആ സ്നേഹം എന്നെ ഒരു സ്ഥാനത്തിരുത്തി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല. എന്നോട് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാളും ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കൊരമ്പയിൽ അഹമ്മദാജി മാത്രമാണ് ഒരു ദിവസം ഒരു വിഷയത്തെക്കുറിച്ച് എന്നോട് പത്രത്തിൽ ഇങ്ങനെ കണ്ടത് എന്തായിരുന്നു, ഞാൻ ആ വിഷയം അദ്ദേഹത്തിന് കൃത്യമായി ഒരു സംവരണ പ്രശ്നമായിരുന്നു, ഞാനത് വിശദീകരിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വളരെ സംതൃപ്തനായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി ഞാൻ ജോലി ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ഞാനതിൽ എൻ്റെ സുഹൃത്തുക്കളെ ഇപ്പോഴും അഭിനന്ദിക്കുന്നു, മരിച്ചുപോയ കൂടത്തുപോയി നന്നായ. അതുപോലെ തന്നെ അതുപോലെ വലിയ സഹായമാണ് എനിക്ക് അവരെ കൊണ്ടൊക്കെ ഉണ്ടായത്. പറയുന്നതിൽ ഞാൻ മുമ്പ് ഞാൻ നിയമജ്ഞനല്ല, ഞാൻ ലോ പഠിച്ചിട്ടില്ല. ഞാൻ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒക്കെ എഴുതിയതിന് ശേഷം ഞാൻ സംശയം ചോദിക്കുന്നത് കൊടത്തുകോവിൽ നിന്നായവരോടാണ്. എന്തിന് അതിലൊരു തകരാറുമില്ല എന്ന് പറഞ്ഞാലും ആ ഗുരുത്വം കാണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതൊന്ന് വായിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ജീവിതത്തിൽ വിജയമുണ്ടോ പരാജയമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രവർത്തനങ്ങൾ പലർക്കും പല വ്യാഖ്യാനങ്ങളും ഉണ്ടായേക്കാം. എനിക്കൊരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ജാതീയമായോ മതപരമായോ രാഷ്ട്രീയമായോ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ വിവേചനത്തോടെ പോകാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കാറില്ല. അങ്ങനെ നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന്. രണ്ടാമത്തത്, ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ, വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ ഓറഞ്ചുമായി വന്നവർ, അതുപോലും ഞാൻ സ്വീകരിച്ചില്ല. എന്തിൻ്റെ പേരിൽ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഓറഞ്ച് ഞാൻ വാങ്ങിയെന്ന് പറയണ്ടേ, അതുകൊണ്ട് വേണ്ട. ആറ് വർഷക്കാലത്തിനിടയിൽ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കയറിയാൽ ആരും എന്നെ ഒന്നും പറയില്ല. പക്ഷേ 1/12/1994 മലപ്പുറം ലീഗ് ഓഫീസിൽ നിന്ന് ഒരു ചായ കുടിച്ച് പുറത്തു പോന്നിട്ട് 2/12/2000 അവിടുന്ന് ഡ്യൂട്ടി ഒഴിഞ്ഞ് 3-ാം തീയതി വന്ന് 4-ാം തീയതി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നെ എൻ്റെ നേതാവ് ഇന്നും ഞാൻ ദുഃഖത്തോടുകൂടെ ഓർക്കുന്നു. ശിഹാബ് തങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഈ സഹകരണ ആശുപത്രിയിൽ പോകുന്നത് പ്രഷർ നോക്കാനായിരിക്കും അല്ലേ എന്ന്. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, എവിടെയും അദ്ദേഹം പോകാറില്ല. എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കുമായിരുന്നു, അവരൊക്കെ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി ബന്ധപ്പെട്ട് ഇത് നിങ്ങൾക്ക് മാത്രമേ ഒക്കൂ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? ഞാൻ രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറി നിന്ന് ഞാൻ കൊളത്തൂര് ലീഗ് ഓഫീസിൽ കയറിയിരുന്നാൽ ഒരാളും എന്നെ കൊളത്തൂർക്കാർ അധിക്ഷേപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിലെനിക്ക് ഇന്നും ഒരു ദുഃഖ സംഭവമുണ്ട്. അവിടെ ഒരു ഓഫീസിൻ്റെ മുകളിൽ ഉദ്ഘാടനമുണ്ടായി, മഗ്‌റിബിന് ശേഷമായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു, അദ്ദേഹത്തിന് ഭക്ഷണം വേണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പട്ടാമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് വരുന്നത്, ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു 2 പത്തിരിയോടെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. തങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ
ഞാൻ പി എസ് സി മെമ്പർ ആയതുകൊണ്ട് ആ രാഷ്ട്രീയ യോഗത്തിൽ വരാൻ വയ്യ എന്ന് അദ്ദേഹത്തോട് പറയാൻ ഞാൻ നിന്നു. പക്ഷേ കറണ്ട് പോയതുകൊണ്ട് ഞാൻ വീട്ടിലൊന്ന് കയറി വന്നപ്പോഴേക്കും ഞാനറിയാതെ തങ്ങൾ കടന്നുപോയി. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങളുടെ പ്രസംഗം അവിടെ നിന്ന് കേൾക്കുന്നത്. ഞാൻ ആ കൂടി കുണ്ഠിതനായി. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഇവൻ ഇത്ര വലിയവനായോ, എൻ്റെ നാട്ടിൽ വന്നിട്ട് പോലും എന്നെ ഒന്ന് മുഖം കാണിക്കാൻ വയ്യാത്ത വിധം ഇവൻ വളർന്നോ എന്ന് തങ്ങൾക്ക് തോന്നുമോ എന്ന് ഞാൻ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ കാറ് സയ്യിദ് മുഹമ്മദ് അലി ഷാത്തവാനി. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരാളെവിടെ കാണും? പോകുന്ന വഴിയിലല്ല, കുറുപ്പത്താലിലെ യോഗം കഴിഞ്ഞതിന് ശേഷം ആരാരുമല്ലാത്ത എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നു. ചായ വേണ്ട, അദ്ദേഹം സാധാരണ ഭക്ഷണം കഴിക്കാറുണ്ട്, ഒരു പത്തിരി മാത്രം എടുത്തു നിന്ന് നിങ്ങളവിടെ കണ്ടില്ല, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അവരുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എൻ്റെ പരിശുദ്ധം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് എനിക്കെന്തെങ്കിലും ജീവിത വിജയമുണ്ടെങ്കിൽ അതുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാന് കുഞ്ഞാൻ എന്ന പേര് എൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചതാണ്. എനിക്ക് 2 വയസ്സാവുമ്പോൾ എൻ്റെ ഉപ്പ മരിച്ചുപോയി. എനിക്ക് ജ്യേഷ്ഠാനിയന്മാരില്ല, എനിക്കില്ല എന്ന് മാത്രമല്ല എൻ്റെ വാപ്പാക്കൂല്ല. എൻ്റെ ഉമ്മയുടെ ഉപ്പ, അതുപോലെ എൻ്റെ അമ്മായിയെ കല്യാണം കഴിച്ച അവരുടെ അനുജൻ, ഇവരാണ് എന്നെ. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, ഇബ്രാഹിം മല്ലക്ക്. അവരുടെ വീട്ടിലായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്ന കാലം വരെ. രാവിലെ പോയാൽ അവരെ ഞാൻ ഉപ്പ എന്നാണ് വിളിച്ചിരുന്നു, ഉപ്പയില്ലാത്തത് കൊണ്ട് ഉപ്പ എന്നാണ് വിളിച്ചത്. അങ്ങനെ പരിസരത്തുള്ള എല്ലാവരും ഒരു എത്തീൻകുട്ടി എന്ന നിലയിൽ എല്ലാ വീട്ടിലുമുള്ള ആളുകൾ എന്നെ ഓമനിച്ച് കുഞ്ഞാൻ എന്ന് വിളിച്ച്, അങ്ങനെ കുഞ്ഞാൻ കുഞ്ഞാൻ എന്നാണ്. നാട്ടുകാർക്ക് ആ പേരെ അറിയൂ, പിൽക്കാലത്ത് അറിയപ്പെടുമ്പോഴാണ്. ഇപ്പോഴും നാട്ടിലുള്ള ആളുകൾക്ക് അത് മാത്രമേ അറിയുള്ളൂ. അത് പരിസരത്തുള്ളവരും എൻ്റെ കുടുംബങ്ങളും സ്നേഹം കൊണ്ട് എനിക്ക് തന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ഭംഗപ്പെടുത്താൻ ഞാൻ ഒരിക്കലും മുതിർന്നിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് കൊണ്ട് വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കണ്ടത് 1967 കാലത്തുള്ള നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രധാന പാർശ്വനായിട്ടുള്ളത്. അപ്പം അതിൽ കണ്ട ആ ലെറ്ററിൽ കണ്ട കേസുകളൊക്കെ സുരക്ഷിതമായിട്ടുള്ള കേസുകളാണ്. അതിൽ ഞാൻ പ്രധാനമായിട്ട് കണ്ടത് വിഷയം വെച്ചാൽ നമ്മുടെ കൊളത്തൂരിപ്പുറം നമ്മുടെ പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന് സ്ഥലം കൈമാറിക്കൊടുത്തത് നിയമമാക്കിയാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊടുത്തെന്ന് പറയുന്നത്. പക്ഷേ അതിനോടനുബന്ധിച്ച് പിന്നെ ക്വാർട്ടേഴ്സ് നമ്മുടെ കാര്യങ്ങൾ കെട്ടാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുകയും ആ സ്ഥലം പിന്നെ വെറുതെ കിട്ടാത്തൊരു സ്ഥിതി വന്നപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് വാങ്ങാനുള്ള സംവിധാനം ചെയ്യുന്നതൊക്കെയായിട്ട് ആ കത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിലൊക്കെ പിന്നിൽ ഒരു കൈ കാണുമെന്ന് ഞാൻ ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. 1967 ആ സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷൻ അവിടെ നിലനിന്നിരുന്നത് കൊണ്ടാണ് ജന്മിത്തം മുഴുവനും അവസാനിച്ചു പോയിട്ടില്ല. 70 ആണല്ലോ പോകുന്നത്. അപ്പോൾ കൊളത്തൂർ വാര്യന്മാരുടെ ആ
കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് പോലീസിൽ ദുസ്വാധീനം ഉണ്ടാകുമെന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റണം എന്നൊരാവശ്യം പൊതുവെ വന്നു. അങ്ങനെ വന്നപ്പോൾ സ്ഥലം കിട്ടാനില്ല. അപ്പോഴാണ് മമ്മു ഹാജി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്കും കൂടി അവകാശപ്പെട്ടത്. അക്കാലത്ത് അതിന് 3000 rupees അവകാശിക്ക് കൊടുത്തിട്ട് മമ്മുഹാജി വാങ്ങിയത് ഫ്രീ കൊടുത്തു. അപ്പോഴും സ്ഥലം തകഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ അമ്മാവൻ്റെ സ്ഥലം പിന്നിലുണ്ടായിരുന്നത് 20 cents സ്ഥലം 500 rupees. മമ്മുഹാജി വേണ്ട, കാദറാജി 500 rupees, ഞാൻ 500 rupees, ഞാൻ കാദറാജി 100 rupees, ഞാൻ 100 rupees, കുഞ്ഞമ്മദാജി 100 rupees, കുഞ്ഞലിവ്യാജി 100 rupees, ഇങ്ങനെ 5 ജമാലാജി 100 rupees എടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങി പോലീസ് സ്റ്റേഷൻ സ്ഥലം കൊടുത്തത്. പിന്നെ ക്വാർട്ടേഴ്സ് കെട്ടാൻ സ്ഥലമില്ല, അതിനെ അന്വേഷിച്ച് പിടിച്ച് പല സ്ഥലങ്ങളിലും നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണ്ടി വന്നാൽ നമുക്ക് പണം സൂചിപ്പിച്ചിട്ടെങ്കിലും വാങ്ങിക്കൊടുക്കാം ആ ചിന്ത ഇത് കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്നു സ്ഥലം നിന്ന് കിട്ടും. അങ്ങനെ ആ സമയത്താണ് ഇവിടെ ഇപ്പം ആ കാണുന്ന ക്വാർട്ടേഴ്സ് കിടക്കുന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന അവകാശ തർക്കമായിട്ട്, അത് തച്ചമ്പറ്റക്കാരുടെ ആണെന്നും പൂതാനിക്കാരുടെ ആണെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അത് എക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ അവകാശികൾ ആരും വാങ്ങിയില്ല. അതിന് അന്ന് 4000 rupees കോടതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ പണം ഇപ്പോഴും അവരാരും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണത് വരുന്നത്. ജമാലാജി ഒരു എടുത്തു പറയേണ്ട മനുഷ്യനാണ്. സി എച്ച് മുഹമ്മദ് ഗോയയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളായിരുന്നു ജമാലാജി. ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇനി ഒരുപാട് ആളുകളെ പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ജമാലാജി ഒരുപാട് സി എച്ചിൻ്റെ ഏറ്റവും, ഞാൻ സി എച്ചിനെ കാണാൻ ചെന്നാൽ ആദ്യം സി എച്ച് ചോദിക്കുക ജമാലാജിക്ക് സുഖം തന്നെയല്ലേ എന്നാണ്. അതാണ് ഈ ജമാലാജിക്ക് ഉണ്ടായിരുന്നത്, ജമാലാജിക്ക് സുഖം തന്നെയല്ലേ എന്നാണ് ആദ്യം ചോദിക്കുക. അതിനുശേഷമാണ് സി എച്ച് എന്നോട് വീട്ടുവിവരങ്ങൾ ചോദിച്ചത്. അതുമാത്രമല്ല ഒന്നുകൂടി നിങ്ങളറിയണം, സി എച്ച് മരിച്ചിട്ട് 83 സി എച്ച് മരിച്ചു, 2000 ശേഷമാണ് ജമാലാജി മരിച്ചത്. ജമാലാജി മരിക്കുന്ന അദ്ദേഹത്തിന് സുഖമില്ലാതെ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥ വരെ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ജമാലാജിക്കുണ്ടായിരുന്നു. അന്നത്തെ ആ വ്യക്തിബന്ധമാണ്. ആ കാരണം കൊണ്ട് തന്നെ ഞാനൊരു പ്രാവശ്യം മുനീറിനോട് പറഞ്ഞു, മുനീറെ നിങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് കഴിയാത്ത, നിങ്ങളെ പിതാവിനെ സ്നേഹിക്കുന്ന ഒരാൾ കൊളത്തൂരുണ്ട്. അങ്ങനെ മുനീർ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വന്ന് കണ്ടു. ജമാലാജി ഒരു പച്ച മനുഷ്യനെ, അദ്ദേഹം വാസ്തവത്തിൽ ഏത് കാര്യങ്ങൾക്കിറങ്ങിയാലും ഭംഗിയായിട്ട് ആ പോലീസ് സ്റ്റേഷൻ നിർമ്മിതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ട്. ഇവിടെ ഒരു മറ്റേ ആശുപത്രി, അന്ന് ബാപ്പുവാക്ക പ്രസിഡൻ്റായ ഒരു കാലമാണ് ആ ഒരു കാലഘട്ടത്തിൽ ആശുപത്രി. ഇവിടെ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ പുറത്തു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സത്യത്തിൽ അന്ന് സി എച്ച് മുഹമ്മദ് ഗോയ 51 മുഖ്യമന്ത്രിയായി. അന്ന് ആരോഗ്യവകുപ്പും അദ്ദേഹത്തിൻ്റെ പെരിന്തൽമണ്ണ താഴെക്കോട് സൂപ്പി വരെ ശ്രമിച്ചിട്ട് അവിടെ കിട്ടാത്തൊരു സംഗതി അന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ അന്നാണ് ഇവിടെ മൂർക്കനാട് പഞ്ചായത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഇത് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നപ്പോൾ മൂർക്കനാട്ട് വരെ തമ്മിൽ തർക്കമായി. കൂർക്കനാട് വേണമെന്നും കുളത്തൂര് വേണമെന്നും വെങ്ങാട് വേണമെന്നും. അങ്ങനെ നമ്മൾ മദ്യം പറഞ്ഞാണ് എല്ലാവർക്കും ഒറ്റുന്ന സ്ഥിതിയിൽ 3 മദ്യത്തിലായിട്ട് അവിടെ. അതിന് സ്ഥലം നമ്മൾ വാങ്ങിച്ചു. അവസാനം നമ്മളതിൽ വഴിയുണ്ടാക്കി. കെട്ടിടുണ്ടാക്കാൻ വേണ്ടി 800,000 rupees വേണം. അവർ ഫണ്ട് കിട്ടാനെന്ന് വന്നപ്പോൾ അന്ന് എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ മുഹമ്മദാണ് DMO. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ആദ്യത്തെ തന്നെ പുഴക്കാട്ടിരിയിലേക്കും ഇവിടേക്കും വേണോ, പുഴക്കാട്ടിരിയും കോടൂരും വേണമെന്നാണ്. അങ്ങനെ കോടൂരിലുണ്ടായിരുന്ന മുഹമ്മദാജിയുമായി മൽപ്പിടിച്ചിട്ടാണ് നമ്മളിവിടെ അത് കൊണ്ടുവന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബാപ്പു സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞു മരിച്ചുപോയ കുഞ്ഞുവിൻ്റെ എൻ്റെ വൈഫ് ഇവരൊക്കെ ഉണ്ടായിരുന്ന ഗോപാലൻ കമ്പിളിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിലാണ് അന്ന് അതുണ്ടായിരുന്നത്. 84 കാലത്ത് രജിസ്റ്റർ ഓഫീസ് വേണമെന്ന് എല്ലാവർക്കും കൂടി ഉണ്ടായി. 34 രജിസ്റ്റർ ഓഫീസ് കേരളത്തിൽ തുടങ്ങാൻ വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു എന്ന് വിചാരിച്ചാൽ അതിനുവേണ്ടി ശ്രമം തുടങ്ങി. ആ 34 നമ്മൾ ഉൾപ്പെട്ടു. നൂറുദ്ദീനായിരുന്നു അന്ന്. അവസാനം ഗവൺമെൻറ് അത് 17 തുടങ്ങാൻ തീരുമാനിച്ചു. ആ 17 തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ കുളത്തൂർക്കാർക്ക് ആ 17 തന്നെ ആവണമെന്നായി. അതിനുവേണ്ടി വൈകുന്നേരമായ വീണ്ടും തിരുവനന്തപുരത്ത്. അന്നത്തൊക്കെ തിരുവനന്തപുരം യാത്ര എന്നിപ്പോൾ ഞാൻ പറയുന്നില്ല, അന്നൊക്കെ നമുക്ക് നല്ല ആരോഗ്യമുള്ള കാരാണ്. അതായത് ഇവിടുന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് ഈ ബാഗ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച വണ്ടി ഉണ്ടാവും, എക്സ്പ്രസ്, വെളുത്ത വണ്ടി ഡീലക്സാണ്. അതിനവിടെ പോയി ഇറങ്ങി അവിടെ മറ്റേ ന്യൂ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ
നായരുടെ ഇതിലാണ് നമ്മുടെ താമസം. സെക്രട്ടേറിയറ്റിൽ മുഴുവൻ പോവും. അവിടെ അടുത്ത് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നൂറുദ്ദീൻ്റെ പി എ നമുക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. അങ്ങനെയാണ് കൊളത്തൂരിലേക്ക് ആ 17-ൽ 1 സ്ഥലം കിട്ടല്ല, വയമ്പറ്റെന്ന് കുളിച്ചിട്ടില്ല, അവിടെ പോയി, ഒരു രക്ഷയില്ല. അവസാനം എല്ലാ സ്ഥലത്തും പോയി. ഇവിടെ ആ കുഞ്ഞോൻ്റെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ പോയി. ജമാലാജി മൂപ്പരിക്കണ ആ സ്ഥലം വിട്ടുതരാറുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചില്ല. അവസാനം എന്ത് ചെയ്തു എന്നറിയാമോ? മൂച്ചിക്കൂട്ടത്തിൽ അലവി ഹാജി കൺസ്യൂമർ ഫുഡിന് വാടക കൊടുത്ത സ്ഥലമുണ്ട്, ആ വാടക ഒഴിച്ചിട്ട് അലവി ഹാജി എന്ത് ചെയ്തു പോയി നമുക്ക് തന്നു. ഞാനന്നൊരു പ്രപ്പോസൽ വെച്ചു, 5 rupees വേണം പെണ്ണോണം പോയി രജിസ്റ്റർ ചെയ്യാൻ. ഏ രണ്ടാളിങ്ങനെ ഒരാൾ രജിസ്റ്റർ ചെയ്യാൾ ആളും പോകണം, രണ്ട് സാക്ഷിയും വേണ്ടേ? 40 paisa കൂട്ടിയാലും ഒരു 5 rupees നിങ്ങളിതിലിടണം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു 250 rupees വാടക കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ നാട്ടുകാർ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ട് കയറില്ലായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 68 rupees എന്ന് ആകെ കിട്ടിയുള്ളൂ. ഞാനതെടുത്തിട്ട് അലിവ്യാജിൻ്റെ അടുത്ത് പോയപ്പോൾ അലിവ്യാജി ഇത് നേരത്തെ അറിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു, നീ കേസിയിൽ നിന്ന് കാശെടുത്തിട്ട് തരണ്ട, പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് അങ്ങനെ അതിന് വാടക കിട്ടാത്ത സമയത്ത് അതിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്ത് തന്ന ആളായിരുന്നു ആര്? മൂച്ചിക്കൂട്ടത്തിൽ അലിവ്യാജി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആഫീസും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ. കൊളത്തൂരിന് ഒരുപാട് സംഗതിയുണ്ട്. പണ്ടിവിടെ ഒരു കലാസമിതി ഉണ്ടായിരുന്നു, പണ്ടൊരു വായനശാല ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങളുടെ ശക്തി, പണ്ട് കാലത്ത് ഈ യുവജനങ്ങളുടെ ശക്തി കേന്ദ്രീകരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോലിയൊന്നുമില്ല, പക്ഷെ അതിലേതെങ്കിലും ഒരാൾ വന്നാൽ അവരെ അംഗീകരിച്ച് അവരുടെ മുമ്പോട്ട് പോകാൻ സന്നദ്ധമായിരുന്നു. ഇപ്പോൾ മനുഷ്യർക്കുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ യോജിപ്പിൻ്റെ മേഖല ചുരുങ്ങി വരികയാണോ എന്നൊരു സംശയമുണ്ട്. യോജിപ്പിൻ്റെ മേഖല ചുരുങ്ങി വരുന്നു. മനുഷ്യൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങളുടെ ഈ മുന്നേറ്റം മനുഷ്യനെ സ്വാർത്ഥിയാക്കി മാറ്റുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. അതുകൊണ്ട് പുതിയ തലമുറ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം വ്യക്തമാണ്, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് അഭിമാനിക്കാൻ ധാരാളമുണ്ട്. ലോകത്ത് ഇന്ത്യത്തിൽ രാജ്യം കഴിയാതിരുന്നുള്ളു. ഒറ്റ കാര്യം ഞങ്ങളോട് പറയാമല്ലോ, 70 years കഴിഞ്ഞിട്ടും ഈ രാജ്യം ഇങ്ങനെ നിൽക്കില്ല. കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാലോ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഭിന്നമായിട്ട് കേരളത്തിലുള്ളത്. ഒറ്റ കാര്യം ഞാൻ പറയാമല്ലോ, അമേരിക്കയിൽ പോയിട്ട് പട്ടി വളർത്താൻ പറ്റും, വളർത്താം. രാവിലെ റോട്ടിലേക്ക് പോകണമെങ്കിൽ കയ്യുമ്മ ഗ്ലൗസ് ഇടണം, ഗ്ലൗസ്, പട്ടി കാഷ്ടിച്ചാൽ പൂരണം, അല്ലാതെ പറ്റില്ല. 9 ശേഷം മത്സ്യം വറുക്കാൻ അമേരിക്കയിൽ ഒക്കില്ല. സൗദി അറേബ്യ വരെ പരിശോധിച്ചാൽ അവിടെ പള്ളിയിൽ പ്രസംഗിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങണം. ഇവിടെ വേണ്ട, ഇവിടെ പള്ളിയിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രസംഗിക്കാം. കുരുത്തോല പെരുന്നാൾ വന്നാൽ ക്രിസ്ത്യാനിക്ക് ഇഷ്ടം പോലെ ഇത് നടക്കാം, ആരും എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലെ നിങ്ങൾ നോക്ക്, ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഒന്നിച്ചിറങ്ങി പോകുന്നു, ആരും എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. നബിദിനം വന്നാൽ എല്ലാവരും റോട്ടിലൂടെ നടക്കുന്നു, ഒരു ദിവസമല്ല വിവിധ ദിവസങ്ങളിൽ നടക്കുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഈ നന്മകളെയൊക്കെ കണ്ട് സ്വന്തം ജീവിതം എന്ന് പറയുന്നത് നന്മയുടെ ഭാഗമാണ്, തനിക്ക് നന്മ പ്രദാനം ചെയ്യാൻ കഴിയണം. മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ കൈയിനേക്കാൾ നല്ലത് ഈ കൈയാണ് കേട്ടോ. അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദുൽ സുഫ്ല. മനുഷ്യ നിൻ്റെ ഈ കൈയിനേക്കാൾ നല്ലത്, സമൂഹത്തിൽ നിന്ന് നീ വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കലാണ്. ആ ഔന്നിത്യം പുലർത്താൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ പൂർവികർക്ക് ഒരുപാട് സ്നേഹത്തിൻ്റെ കഥകൾ പറയാനുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മഹത്തായ പാരമ്പര്യം ഈ പ്രദേശങ്ങൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇതിൻ്റെ പാരമ്പര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട്. ഇവിടെ പണ്ട് ബാങ്ക് തുടങ്ങിയ നാടാത്, നാട്ടൊരു പൈസ തിരിച്ചു കൊടുത്തില്ല, കുളത്തൂർവാരിയന്മാർ മുഴുവൻ പൈസയും കൊടുത്ത് ലിക്വിഡേറ്റ് ചെയ്തു. നമ്മൾ ജന്മിത്തത്തിനൊക്കെ പണ്ട് കുറ്റം പറയുന്നുണ്ടല്ലോ, 2 വശമുണ്ടതിന്. അപ്പോൾ എന്നതുപോലെ ഇവിടെ ഇപ്പോൾ വൈദ്യരൊക്കെ താമസിക്കുന്ന കളം എന്ന് പറയുന്നത് അവരുടെ നെല്ല് സ്റ്റോക്ക് ചെയ്യണതാണ്. ഇന്നത്തെ മാതിരി പണം ബാങ്ക് പോവില്ല, നാട്ടുകാർക്ക് കൊടുക്കന്നെ. ഞാൻ ജന്മിത്തത്തെ പ്രോത്സാഹിപ്പിക്കില്ല, ഞാൻ പറഞ്ഞു വരുന്ന ഏത് കാലഘട്ടത്തിലും ഗുണദോഷ സമ്മിശ്രമാണ്, അതിൽ ഗുണത്തെ ആർജിച്ചെടുക്കാനും ദോഷത്തെ വർദ്ധിക്കാനും നമുക്ക് കഴിയണം. ആ ഒരു സന്ദേശമാണ് വിദ്യാഭ്യാസത്തിലും നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനെ പറ്റിയ കുഴപ്പമെന്താ? വിദ്യാഭ്യാസത്തിനെ പറ്റിയ കുഴപ്പം ചുരുങ്ങാണ്, വിദ്യാഭ്യാസം വികസിക്കല്ല. സ്വന്തം കുട്ടിയൊരു പുസ്തകം മറ്റവന് കൊടുക്കില്ല, തനിക്ക് മാർക്ക്. എന്നതുപോലെ നിങ്ങൾ നോക്ക്, വ്യക്തി ജീവിതത്തിലും പൊതുരംഗത്തും എന്നും സംശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിർബന്ധബുദ്ധിയുള്ള ആളാണല്ലോ സാർ. ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടില്, രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ?
രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം വേണം എന്ന് തോന്നിയിട്ടുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാ സംഗതികൾക്കും ചില പരിധികളും പരിമിതികളും ഉണ്ട്. ഏതുപോലെ സത്യം തുറന്ന് പറയണം എന്നത് ശരിയാണ്, പക്ഷേ എല്ലാ സത്യവും പറയണമെന്നില്ല. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അയാളുടെ മുഖം വികൃതമാണെങ്കിൽ ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ കുരങ്ങനെ പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സംഗതി വഷളാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ആപേക്ഷികമാണ്. സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് ഒരു വലിയ ത്യാഗത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. ഇപ്പോഴുള്ളൊരു കുഴപ്പം ത്യജിക്കാനാളില്ല. ത്യാഗം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കാൻ തയ്യാറായിരുന്നു, ഇപ്പം ആരും ത്യജിക്കാൻ തയ്യാറില്ല, എല്ലാവരും ഭുജിക്കാനേ തയ്യാറ്. ഇതാണ് വന്നിട്ടുള്ളൊരു കുഴപ്പം. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള സന്ദേശം, നിങ്ങൾ ആദ്യമായി മനുഷ്യ ചരിത്രം പഠിക്കും, നിങ്ങളുടെ പൂർവികന്മാരെ കുറിച്ച് പഠിക്കും, രാജ്യത്തെക്കുറിച്ച് പഠിക്കും, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും കണക്കാക്കുക എന്ന് പറഞ്ഞ തത്വം എന്ത് എന്ന് മനസ്സിലാക്കും. നന്മയെക്കുറിച്ച് ചിന്തിക്കാനും നന്മ പ്രവർത്തിക്കാനും സാധിക്കണം. അതാണ് നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നേട്ടങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിയുടെ നേട്ടമല്ല, സമൂഹത്തിൻ്റെയും നാടിൻ്റെയും നേട്ടമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ പൂർവികരെക്കുറിച്ച്, നമ്മുടെ നല്ല നാളെയെക്കുറിച്ച്. ഞാനും നിങ്ങളും സുഭിക്ഷമായി ജീവിച്ചു, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, നല്ലൊരു നാളേക്ക് വേണ്ടി. ഭൂതത്തെക്കുറിച്ചുള്ള പഠനം വർത്തമാനകാല പ്രവർത്തനങ്ങൾക്ക് വിഭവമാക്കി ഭാവിക്ക് സംഭാവന നൽകണം എന്ന ബോധമായിരിക്കട്ടെ അവരെ ഭരിക്കും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു.